നിർബന്ധമായ കാര്യങ്ങളൊക്കെയും ജീവിതത്തിൽ പകർത്തണം. ബാപ്പയെ ബഹുമാനിക്കൽ നിർബന്ധമാണ്, ബാപ്പയെ അനുസരിക്കൽ നിർബന്ധമാണ്, ഉമ്മാനെ അനുസരിക്കൽ നിർബന്ധമാണ്, ഉമ്മാനെ ബഹുമാനിക്കൽ നിർബന്ധമാണ്. നിർബന്ധമെന്ന് പറയുമ്പോ നിസ്കാരവും നോമ്പും സക്കാത്തും ഹജ്ജും മാത്രമാണെന്ന് മുസ്ലിമീങ്ങൾ കരുതരുത്. സ്വന്തം ബാപ്പയോടുള്ള കടപ്പാട് ചെറുതല്ല, അത് വലിയ കടപ്പാടാണ്. ഉമ്മയോടുള്ള കടപ്പാട് ചെറുതല്ല. സുബ്ഹാനല്ലാഹ്, ഇപ്പോൾ ഞാനതിലേക്ക് കടന്ന് സംസാരിക്കുന്നില്ല. ഞാൻ പറയട്ടെ, 25 വയസ്സ് 27 വയസ്സായ ചെറുപ്പക്കാരൻ, ആ ചെറുപ്പക്കാരൻ ജനിച്ച അന്ന് മുതൽ സ്വന്തം ബാപ്പയുടെ മനസ്സിൽ ആഗ്രഹമാണ്, എന്റെ മകനൊരു നല്ല വിവാഹം നടക്കണം, അനുയോജ്യമായ ഭാര്യ അവന് ലഭിക്കണം, എന്റെ മകൾക്കൊരു അനുയോജ്യമായ ഭർത്താവിന് ലഭിക്കണം. ഒരു ബാപ്പയുടെ മനസ്സിലുണ്ടാകുന്ന ഏറ്റവും വലിയ ഒരു വിഷയമല്ലേ അത്? സുബ്ഹാനല്ലാഹ്. ഞാൻ ഇവിടെ വന്നപ്പോഴും മക്കളുടെ കല്യാണ ആവശ്യത്തിന് വേണ്ടി, അത് പെട്ടെന്ന് തന്നെ ഖൈറായത് ശരിയാകാൻ വേണ്ടി സിറാജുൽ ഹുദയിലേക്ക് നേർച്ച തന്നവരുണ്ട്, ഇവിടത്തേക്ക് സംഭാവന തന്നവരുണ്ട്, മർക്കസിലേക്ക് സംഭാവന കൊടുത്തവരുണ്ട്. അല്ലാഹുവേ, ഞങ്ങളിൽ ആരാണോ അവിവാഹിതരായ യുവതികളും യുവാക്കളും വീട്ടിലുള്ളവർ, അവർക്ക് നീ ഖൈറായ ഇണകൾ നൽകണം റഹ്മാനേ. ഓ സഹോദരന്മാരെ, നിങ്ങൾ ചിന്തിക്കൂ, ഒരു ബാപ്പയുടെ മനസ്സിലുള്ള ആഗ്രഹം, ഒരു ഉമ്മയുടെ മനസ്സിലുള്ള ആഗ്രഹം എത്ര വലുതാണ്. പക്ഷേ വേദനയോടെ ഞാൻ പറയട്ടെ, സ്വന്തം മകനൊരു നല്ല കല്യാണം അന്വേഷിച്ചു കൊണ്ടിരിക്കുമ്പോ, സ്വന്തം മകൾക്കൊരു നല്ല കല്യാണം അന്വേഷിച്ചു കൊണ്ടിരിക്കുമ്പോ ഏകദേശം സെറ്റാകാൻ പറ്റുമെന്ന് തോന്നിയത് ബാപ്പയും ഉമ്മയും കൂടി മകന്റെ മുമ്പിൽ അവതരിപ്പിക്കുമ്പോഴാണ്. മകൻ അതിന് തയ്യാറില്ല, മകള് തയ്യാറില്ല, അത് പറയാൻ തുടങ്ങിയപ്പോ അവന് തലവേദനയാണ്, അത് പറയാൻ തുടങ്ങിയപ്പോ അവൾക്ക് തലവേദനയാണ്. എന്തേ കാരണം? കാരണം മറ്റൊന്നല്ല, അവര് പഠിക്കുന്ന സമയത്ത് ഏതോ ഒരാളെ കണ്ടുവച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ റോട്ടും വന്ന് കണ്ടുവച്ചിട്ടുണ്ട്. എന്തൊരു കാലമാണിത്! ഞാൻ വിഷമത്തോടെ പറയട്ടെ, ഈ അടുത്ത് എന്റെ അടുക്കൽ ഒരു കച്ചവടക്കാരൻ വന്നു, തുണിക്കച്ചവടം ചെയ്യുന്ന വ്യക്തിയാണ്. അദ്ദേഹം പറയുകയാണ്, കടയിൽ അതാ ജോലിയെടുത്തു കൊണ്ടിരിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ, അവരെ നോക്കിയിട്ട് കുറെ ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നു കടയില്, ഇപ്പോൾ അവൻ കടയിലില്ല. എന്തേ വരാൻ കാരണം? കാരണമൊന്നുമല്ല, ആ കടയിൽ സാധനം വാങ്ങാൻ വേണ്ടി വന്നൊരു പെൺകുട്ടി, ആ പെൺകുട്ടിയോട് അവൻ ടെലിഫോൺ നമ്പർ ചോദിച്ചു. തുണിയെടുക്കാൻ വന്ന പെൺകുട്ടിയോട് ടെലിഫോൺ നമ്പർ ചോദിച്ചപ്പോൾ അവർ കൊടുത്തില്ല. തുണി എടുത്തു പോകുന്ന സമയത്ത് അവളുടെ സഞ്ചിയിൽ അവന്റെ ടെലിഫോൺ നമ്പർ എഴുതിയിട്ട് അവനും വിട്ടുകൊടുത്തു. അത് വീട്ടിലെത്തിയപ്പോൾ അവൾ കണ്ടു, അവൾ കരഞ്ഞു. അതെടുത്ത് വീട്ടുകാർക്ക് കിട്ടിയപ്പോൾ അതാ കടയിൽ കുഴപ്പമുണ്ടാക്കാൻ കുടുംബക്കാർ വന്നിരിക്കുകയാണ്. ആ പെൺകുട്ടി അല്പമെങ്കിലും ബോധമുള്ള പെൺകുട്ടി, പക്ഷേ ചോദിക്കട്ടെ, പതിവ്രതയോടെ ചാരിതാർത്ഥ്യം സൂക്ഷിച്ച് ജീവിക്കുന്ന പെൺകുട്ടികൾ പോലും നല്ല നടപ്പിന് വിടാത്ത രൂപത്തിലല്ലേ പല ചെറുപ്പക്കാരുടെയും പ്രവർത്തനങ്ങൾ. എന്നാൽ അതിനേക്കാൾ അബദ്ധമല്ലേ സഹോദരന്മാരെ? അതേ ആൺകുട്ടികളെ കണ്ടാൽ ഇങ്ങോട്ട് വിളിച്ചു പറയുകയും ഇങ്ങോട്ട് അതാ അടുക്കുകയും ചെയ്യുന്ന സ്വഭാവത്തിലല്ലേ പല പെൺകുട്ടികളും ഉള്ളത്? സ്വന്തം ബാപ്പ ഉദ്ദേശിച്ച കല്യാണത്തിന് പുനിയ തുനിയൊന്നില്ല. സുബ്ഹാനല്ലാഹ്. കുടുംബവുമായി ഒരു നിലക്കും പറ്റാത്ത, സാഹചര്യപരമായി യോജിക്കാത്ത, അതുപോലെ തന്നെ ഒരു നിലക്കും ബാപ്പക്ക് അംഗീകരിക്കാൻ കഴിയാത്ത, ഉമ്മാക്ക് അംഗീകരിക്കാൻ കഴിയാത്ത ഏതോ ഒരു വരനെ അല്ലെങ്കിൽ ഏതോ ഒരു വധുവിനെ അവരെ മനസ്സിൽ കണ്ടുവച്ചിരിക്കുന്നു. ചോദിക്കട്ടെ, ഒരു ബാപ്പക്കും ഉമ്മക്കും ഏറ്റവും സന്തോഷമുണ്ടാകുന്ന ദിവസം കല്യാണ ദിവസമാണെങ്കിൽ അതിന് പകരം മകന്റെയും മകളുടെയും വിവാഹ ദിവസം അവരെ ജീവിതത്തിലെ ഏറ്റവും ടെൻഷനുള്ള ദിവസമായി, ഏറ്റവും ദുഃഖമുള്ള ദിവസമായി മാറ്റിയെടുത്ത ചെറുപ്പക്കാരാ, സ്വന്തം അബാപ്പയുടെയും ഉമ്മയുടെയും കുടുംബത്തിന്റെയും മനസ്സ് മരണം വരെ വേദനിപ്പിച്ച ചെറുപ്പക്കാരി, നിന്നെ പോലെ നന്ദിയില്ലാത്തവരുണ്ടോ? നീ ബാപ്പയോടുള്ള കടപ്പാട് വീട്ടിയോ? നീ ഉമ്മയോടുള്ള കടപ്പാട് വീട്ടിയോ? അതേ, അനിസ്കുറിലീ വലിവാലിതൈക്ക് എനിക്ക് നന്ദി ചെയ്യണമെന്ന് റബ്ബ് പറഞ്ഞ ഉടനെ നിങ്ങളെ മാതാപിതാക്കൾക്ക് നന്ദി
നന്ദി ചെയ്യണേ. അതല്ലേ റബ്ബ് സുബ്ഹാനഹു വതആല പറഞ്ഞത്. അതുകൊണ്ട് തന്നെ സ്വന്തം ബാപ്പമാരോടുള്ള കടപ്പാട്, ഉമ്മമാരോടുള്ള കടപ്പാട് അത് നിർബന്ധമായ വിഷയമാണ്. കുടുംബബന്ധം ചേർക്കൽ വളരെ നിർബന്ധമാണ്. ഇപ്പോൾ ഞാനതിലേക്ക് കടക്കുന്നില്ല. മകൾക്ക് വിവാഹം അന്വേഷിക്കുമ്പോ പണത്തിന്റെ പിന്നാലെ പോയിട്ട് കള്ളു കുടിക്കുന്നവരായാലും തരക്കേടില്ല, സുന്നത്ത് ജമാഅത്തിന്റെ വിരോധിയായാലും തരക്കേടില്ല. സുബ്ഹാനല്ലാഹ്, കുട്ടിയുണ്ടായിട്ട് ബാപ്പാ അതേ ഉപ്പാപ്പ മുശിരിക്കാണ്, ഉപ്പാപ്പ മംഗൂസ് മൂലി തോതിയതുകൊണ്ട് കാഫിറാണ് എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല, റസൂലുള്ള സാധാരണക്കാരനാണെന്ന് വാദിച്ചാലും കുഴപ്പമില്ല, പടച്ചവൻ അവയവങ്ങളുണ്ടെന്ന് വാദിച്ചാലും കുഴപ്പമില്ല. പിന്നെയോ പണമുള്ള കൂട്ടരല്ലേ, അതുകൊണ്ട് എന്റെ മകളെ ഞാൻ അവന് വിവാഹം കഴിച്ചു കൊടുക്കുന്നുവെന്ന് ചിന്തിക്കുന്ന മനുഷ്യൻ അല്ലെങ്കിൽ അതാ അത്തരം വിവാഹ ബന്ധങ്ങളിൽ ഏർപ്പെടുന്നവൻ ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു ഇഹ്യാ ഉലൂമിദ്ദീനിൽ പറഞ്ഞില്ലേ, ഫഖദ് അദാ ഫഖദ് ഖത റഹിമഹു, അവൻ കുടുംബ ബന്ധം മുറിച്ചവനാണ്. സ്വന്തം മകളോടുള്ള കുടുംബ ബന്ധം മുറിച്ചവനാണ് അവൻ, സ്വന്തം മകനോടുള്ള കുടുംബ ബന്ധം മുറിച്ചവനാണ് അവൻ. അവന്റെ ബന്ധം പണത്തോടാണ്, അവന്റെ ബന്ധം അവന്റെ അതാ പണത്തോടാണ്. നേരെ മറിച്ച് കുടുംബ ബന്ധം ചേർക്കുന്നവനാണെങ്കിൽ സുന്നത്ത് ജമാഅത്തിൽ പെട്ടവൻ, സുന്നത്ത് ജമാഅത്തുകാരനെ അല്ലാതെ വിവാഹത്തിന് തെരഞ്ഞെടുത്തുകൂടാ, കള്ളുകുടിയനെ തെരഞ്ഞെടുത്തുകൂടാ, നിസ്കരിക്കാത്തവനെ തെരഞ്ഞെടുത്തുകൂടാ. ഞാൻ എന്റെ വിവാഹത്തെക്കുറിച്ചുള്ള പ്രസംഗത്തിൽ അതൊക്കെ വിശദമായി പറഞ്ഞിട്ടുണ്ട്. ഓ മുഅ്മിനീങ്ങളെ, കുടുംബ ബന്ധം ചേർക്കുന്നവനാകണം, അയൽവാസികൾക്ക് നന്മ ചെയ്യുന്നവനാകണം, കുട്ടികളോട് കാരുണ്യം ചെയ്യുന്നവനാകണം, അതേ പ്രായമുള്ളവരെ ബഹുമാനിക്കുന്നവനാകണം, പണ്ഡിതന്മാരെ ആദരിക്കുന്നവനാകണം, പണ്ഡിതന്മാരെ ഗ്രൂപ്പ് തിരിച്ച് ചീത്ത പറയുന്നവനാകരുത്, സയ്യിദന്മാരെ പാർട്ടി നോക്കി നിസാരപ്പെടുത്തുന്നവനാകരുത്, അല്ലാഹുവിന്റെ ദീനിനോട് കൊറുള്ളവനാകണം. ഒരിക്കലും തന്നെ ദീനിനെതിരായ ഒരു പ്രവർത്തനത്തോടും ഒരിക്കലും കൊറുള്ളവനാകരുത്. ഓ മുഅ്മിനീങ്ങളെ, നമ്മൾ ഒരിക്കലും തന്നെ മറ്റ് സമുദായങ്ങളെ അപമാനിക്കരുത്. അവരോട് സൗഹാർദ്ദത്തിന് പകരം അവരപമാനിക്കുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടരുത്, അവഗണിക്കരുത്. നമുക്ക് മാന്യതയുള്ള സമുദായമാണ് നമ്മുടെ സമുദായം. ഞാനൊരു കാര്യം പറയട്ടെ, സുബ്ഹാനല്ലാഹ്, ഈ അടുത്തുണ്ടായൊരു സംഭവമാണ്, ദീനുമായുള്ള ബന്ധം കുറഞ്ഞതിന്റെ പേരിൽ ഒരു സ്ഥലത്ത് ഒരു ദാദാ മുസ്ലിം അല്ലാത്ത ഒരു നേതാവ് മരിച്ചപ്പോ ആ നേതാവിന്റെ ഫോട്ടോവും വെച്ചിട്ട് അതാ ഒരു കൂട്ടർ പരിശുദ്ധ ഖുർആനോദി ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ചോദിക്കട്ടെ, അതേ ചോദിക്കട്ടെ, നമ്മളെ കൂട്ടത്തിൽ കുറെ നേതാക്കളില്ലേ, മുസ്ലിം നേതാക്കൾ, ബഹുമാനപ്പെട്ട അവയിലത്ത് തങ്ങൾ വഫാത്തായി പോയി, അല്ലാ ദരജ വർദ്ധിപ്പിക്കട്ടെ, ഫദ്ലു ബുക്കോയ തങ്ങൾ വഫാത്തായി പോയി, അല്ലാ ദരജ വർദ്ധിപ്പിക്കട്ടെ, അതുപോലെ സുഹൃത്തുക്കളെ, പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ വഫാത്തായി പോയി, അല്ലാഹു അവിടുത്തെ ഖബ്ര് സന്തോഷത്തിലാക്കട്ടെ. അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് സയ്യിദന്മാർ നമ്മളെ വിട്ടുപിരിഞ്ഞില്ലേ, ഇതുപോലെ നമ്മളെ ആലിമീങ്ങൾ പലരും വിട്ടുപിരിഞ്ഞില്ലേ, അതുപോലെ മറ്റ് നേതാക്കൾ പലരും വിട്ടുപിരിഞ്ഞില്ലേ. ചോദിക്കട്ടെ, അവരുടെ ഖബറിന്റെ സമീപത്തോ അവരുടെ വീട്ടിലോ വന്നിരുന്നിട്ട് മറ്റൊരു മതക്കാരൻ രാമായണം ചൊല്ലിയാൽ, അല്ലെങ്കിൽ ഭഗവത്ഗീത വായിച്ചാൽ, അല്ലെങ്കിൽ ബൈബിൾ വായിച്ചാൽ നമ്മൾ ഇഷ്ടപ്പെടുമോ, അവരെ കുടുംബം ഇഷ്ടപ്പെടുമോ, അവരുടെ മക്കൾ ഇഷ്ടപ്പെടുമോ, അവരുടെ അനുയായികൾ ഇഷ്ടപ്പെടുമോ? ഇല്ല എന്നാണ് മുസ്ലിമേതിന്റെ മറുപടിയെങ്കിൽ ചോദിക്കട്ടെ, അതേ കെ കരുണാകരൻ മരണപ്പെട്ടാൽ അദ്ദേഹം രാജ്യത്തിന് ഒരുപാട് സേവനം ചെയ്ത ഉന്നത രാഷ്ട്രീയ നേതാവാണ്, അതിൽ സംശയമില്ല. ഈ മർക്കസ് സഖാഫത്തി സുന്നിയിലും അദ്ദേഹം വന്നിട്ടുണ്ട്, അദ്ദേഹം നമ്മളോടും സഹകരിച്ചിട്ടുണ്ട്. പക്ഷേ ചോദിക്കട്ടെ, അദ്ദേഹം മരിച്ചതിന് ശേഷം അദ്ദേഹത്തെ അപമാനിക്കാൻ പാടുണ്ടോ? ചോദിക്കട്ടെ, നമ്മളെ കൂട്ടത്തിൽ ഒരു തങ്ങൾ മരിച്ചാൽ, ഒരു പണ്ഡിതൻ മരിച്ചാൽ, അല്ലെങ്കിൽ ഒരു നേതാവ് മരിച്ചാൽ, ആ മരിച്ച നേതാവിന്റെ സമീപത്ത് ബൈബിൾ വായിച്ചാൽ, രാമായണം വായിച്ചാൽ അത് അദ്ദേഹത്തെ അപമാനിക്കലാണെന്ന് നിങ്ങൾ പറയൂലേ? അതേ സമയത്ത് വീട്ടിലൊരിക്കലും തന്നെ ഖുർആൻ ഓതാത്ത ഒരു വ്യക്തി ഖുർആൻ
അംഗീകരിക്കാത്ത വ്യക്തി അദ്ദേഹത്തിന്റെ ചിത്രവും വെച്ചിട്ട് വല്ലവനും ഖുർആൻ ഓതിയാൽ അവനാ നേതാവിനെ അപമാനിച്ചവനല്ലേ? മരണപ്പെട്ടാലും ജീവിച്ചിരിക്കുന്ന കാലത്തും അന്യ സമുദായത്തിലെ ഒരു നേതാവിനെയും അപമാനിക്കരുതെന്ന് പഠിപ്പിച്ച മതമല്ലേ നമ്മുടെ മതം? അപമാനിക്കുകയല്ലോ ചെയ്യേണ്ടത്. നമ്മൾ അള്ളാഹുവിന്റെ ദീനനുസരിച്ച് ജീവിച്ച് എന്താണ് മതമെന്ന് പഠിപ്പിക്കുകയല്ലേ ചെയ്യേണ്ടത്. ഞാനിപ്പോഴതിലേക്ക് കടക്കുന്നില്ല. വിവരം കെട്ട ചിലർ അള്ളാഹുവിന്റെ ദീന് കൈകാര്യം ചെയ്യുമ്പോ ഉണ്ടാകുന്ന മുസീബത്തുകളും അതിന്റെ പുറമെ പരിശുദ്ധ ഖുർആനിന്റെ മഹത്വത്തെ ചോദ്യം ചെയ്യുന്ന ചെയ്തികളും ഒരിക്കലും അംഗീകരിക്കാൻ സാധ്യമല്ല. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത് പരിശുദ്ധ ഇസ്ലാമിൽ കൽപ്പിച്ച കാര്യങ്ങൾ സൗഹാർദ്ദത്തോടെ ലോകത്ത് ജീവിതം നയിക്കണം. വർഗീയവാദിയാകരുത്, തീവ്രവാദിയാകരുത്. ഞാൻ അതിനെ സംബന്ധിച്ച് പ്രത്യേകം പ്രസംഗിച്ച സീഡി ഉണ്ടല്ലോ, ഇപ്പോൾ ഞാൻ അതിലേക്ക് കടന്ന് സംസാരിക്കുന്നില്ല. ഒരിക്കലും തന്നെ തീവ്രവാദം ഇസ്ലാം അംഗീകരിച്ചിട്ടില്ല, ഒരിക്കലും ഭീകരവാദം ഇസ്ലാം അംഗീകരിച്ചിട്ടില്ല. മറിച്ച് സൗഹാർദ്ദത്തോടെ, സഹകരണത്തോടെ, സ്നേഹത്തോടെ, സഹനത്തോടെ മനുഷ്യരാശിക്ക് മുഴുവനും ഗുണം ചെയ്യുന്ന പ്രവർത്തനങ്ങളെ ഇവിടെ ഇസ്ലാം കൽപ്പിച്ചിട്ടുള്ളൂ. തീവ്രവാദം ഫിർഔനിന്റെ ആശയമാണ്. ഫിർഔൻ അവന്റെ സ്വന്തം ശരീരത്തിന് കേടുവരാൻ ഒരു കുട്ടി ജനിക്കുന്നുവെന്ന് കേട്ടപ്പോ നിരപരാധികളെ കൊന്നെടുക്കുകയല്ലേ ഫിർഔന് ചെയ്തത്? ആ ഫിർഔനിന്റെ മൻഹജാണ്, ഫിർഔനിന്റെ മദ്ഹബാണ്, ഫിർഔനിന്റെ ആശയമാണ് തീവ്രവാദം. ഒരിക്കലും ഒരു മുസ്ലിമിന് അത് അംഗീകരിക്കാൻ സാധ്യമല്ല. മനസ്സ് നല്ലവനായി അള്ളാഹുവിനേക്ക് തിരിച്ചുകൊണ്ട് അവൻ നിർബന്ധമാക്കിയതൊക്കെയും ജീവിതത്തിലെടുത്ത് അവൻ ഹറാമാക്കിയത് കൈയൊഴിച്ചുകൊണ്ടുള്ള ജീവിതം, അതാണ് തഖ്വയോടുള്ള ജീവിതം. ആ തഖ്വയോടുകൂടെയുള്ള ജീവിതമാണ് ഫലവത്താകുന്നതെന്ന് എനിക്ക് ബോധ്യപ്പെട്ടത് കൊണ്ട് തന്നെ എനിക്ക് അള്ളാഹുവിന്റെ അടുക്കൽ മാന്യനാകണമെന്ന് ഞാൻ ചിന്തിച്ചു. അതിനാൽ തഖ്വ ഞാൻ മുറുകെ പിടിച്ചു. അള്ളാഹുവിന്റെ മറുപടിയാണ്, അല്ലാഹു പറഞ്ഞത് നിങ്ങൾ അള്ളാഹുവിന്റെ അടുക്കൽ മാന്യതയുള്ളവൻ, ഏറ്റവും കൂടുതൽ മാന്യതയുള്ളവൻ അത് അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവനാണ് കേട്ടോ. അല്ലാഹു കൽപ്പിച്ചതെടുക്കുക, അല്ല വിരോധിച്ചതൊഴിക്കുക. പിന്നെയോ അഞ്ചാമത്തെ വിഷയം എന്താണ് മോനെ? ശഖീഖുൽ ബൽഖി റളിയല്ലാഹു അൻഹുവിന്റെ ചോദ്യം മറുപടി പറയുന്നു. ഓ ഉസ്താദേ, അന്നീ നദർതു ഇലാ ഹാദൽ ഖൽഖി, ഞാൻ ഈ സൃഷ്ടികളിലേക്ക് ഒന്നുകൂടി ചിന്തിച്ചു നോക്കി. വഹും യതാനു ബഅദുഹും ഫീ ബഅദിൽ വയൽഅനു ബഅദുഹും ബഅദാ, ഈ ജനങ്ങളുടെ സ്വഭാവം എന്താണ്? പലരും പലരെയും കുറ്റം പറയുകയാണ്, പലരും പലരെയും ശപിക്കുകയാണ്. വാസുലുഹാദാ എന്തിന്റെ പേരിലാണ് മനുഷ്യൻ മറ്റൊരാളെ കുറ്റം പറയുന്നത്? എന്തിന്റെ പേരിലാണ് മനുഷ്യൻ മറ്റൊരാളെ തെറി പറയുന്നത്? അതിന്റെ എല്ലാം അടിസ്ഥാന കാരണം ഞാൻ ചിന്തിച്ചു നോക്കുമ്പോ അൽ ഹസദു, അസൂയയാണ് ഉസ്താദേ. സഹോദരന്മാരെ, മർക്കസ് സഖാഫത്തി സുന്നിയ 33 കൊല്ലം അതിന്റെ ജൈത്രയാത്ര നടത്തിയപ്പോ മഹാനായ ഉസ്താദ് അവർ അല്ലാഹുവിനേക്ക് ദീർഘായുസ്സും മഅഫിയത്തും നൽകട്ടെ. ഉസ്താദും ഉസ്താദിന്റെ കൂടെ ഉറച്ചു നിന്ന പ്രവർത്തകരും അവിടുത്തേക്ക് ഉപദേശ നിർദ്ദേശങ്ങൾ നൽകിയ പണ്ഡിതന്മാരും സാധാതുക്കളും അവിടുത്തോടുകൂടി ഒട്ടിച്ചേർന്ന് പ്രവർത്തിച്ച പ്രവർത്തകന്മാരും അവിടുത്തെ ശിഷ്യന്മാരും അതുപോലെ തന്നെ അവിടുത്തോട് സഹകരണം കാണിച്ചവരും സുബ്ഹാനല്ലാഹ്, എന്തെല്ലാം ആക്ഷേപങ്ങൾ കേൾക്കേണ്ടി വന്നു, എന്തെല്ലാം എതിർപ്പുകളെ തരണം ചെയ്യേണ്ടി വന്നു. അടിസ്ഥാന കാരണം എന്താണ്? ബഹുമാനപ്പെട്ട ഹാത്തമുല്ല സമ്മർദ്ദിയല്ലാഹു എന്ന് പറഞ്ഞത് തന്നെ. കുറ്റം പറയുന്നതിന്റെ ഒക്കെയും അടിസ്ഥാന കാരണം ഹസദാണ് കേട്ടോ, അസൂയയാണ് കേട്ടോ. ഇത് പറഞ്ഞുകൊണ്ട് ഹാത്തമുല്ല സമ്മർദ്ദിയല്ലാഹു എന്ന് പറയാണ്, ഫനദർതു അങ്ങ സുമ്മനദർതു ഇലാ ഖൗലില്ലാഹി അസ്സ വജല്ല, പിന്നെ ഞാൻ അള്ളാഹുവിന്റെ വാക്കിലേക്ക് ഞാൻ ഒന്ന് ചിന്തിച്ചു നോക്കി. അല്ലാഹ് എന്താ പറയുന്നത്? നഹ്നു ഖസംനാ ബൈനഹും മഈശതഹും ഫിൽ ഹയാത്തി ദുനിയാ. അല്ലാഹു ജല്ല ജലാലുഹു പറയുന്നു, അതേ മനുഷ്യന്മാർക്ക് നമ്മൾ അംശയിച്ചു കൊടുത്തിരിക്കുകയാണ് അവരെ ജീവിതം. ഫിൽ ഹയാത്തി ദുനിയാ, ഈ ഭൗതികമായ ലോകത്ത് നമ്മൾ അംശയിച്ചു കൊടുത്തിരിക്കുകയാണ്, ഓരോരുത്തർക്കും ഓരോന്ന് കൊടുത്തിരിക്കുകയാണ്. ഒരാളെ അല്ലാഹു തആല രാജാവാക്കുകയാണ്, മറ്റൊരാളെ മന്ത്രിയാക്കുകയാണ്, വേറൊരാളെ MLA ആക്കുകയാണ്, മറ്റൊരാളെ അതാ MP ആക്കുകയാണ്, ഒരാളെ പഞ്ചായത്തിന്റെ മെമ്പർ ആക്കുകയാണ്, ഒരാളെ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആക്കുകയാണ്, വേറൊരാളെ വലിയ പണക്കാരനാക്കുകയാണ്,
മറ്റൊരാളെ ദരിദ്രനാക്കുകയാണ്, ഒരാളെ ഡോക്ടറാക്കുന്നു, മറ്റൊരാളെ രോഗിയാക്കുന്നു, ഒരാളെ പണ്ഡിതനാക്കുന്നു, മറ്റൊരാളെ പാമരനാക്കുന്നു, ഒരാൾക്ക് പാണ്ഡിത്യം ധാരാളമുണ്ട് പക്ഷേ അത് ഉപകരിക്കുന്നില്ല, വേറൊരാൾക്ക് പാണ്ഡിത്യം തീരെയില്ല, വേറൊരാൾക്ക് പാണ്ഡിത്യമുണ്ട് പക്ഷേ അത് നല്ലതിന് ചെലവഴിക്കുന്നില്ല, വേറൊരാൾക്ക് പാണ്ഡിത്യമുണ്ട് പക്ഷേ കാര്യലാഭം ഉണ്ടെങ്കിലേ മൂപ്പരത് പ്രചരിപ്പിക്കൂ, ഇല്ലെങ്കിൽ മൂപ്പരത് പ്രചരിപ്പിക്കാൻ കിട്ടൂല, വേറെ ചിലർ അവനവന്റെ കാര്യത്തിന് വളരെ ജോറാണ്, മറ്റുള്ളവന് വേണ്ടി സഹിക്കാൻ തീരെ പിന്നിലാണ്, സുബ്ഹാനല്ലാഹ്, വേറെ ചിലർക്ക് പേപ്പറിൽ പേര് വരണം, അതുപോലെ തന്നെ നോട്ടീസിൽ പേര് കാണണം, സ്വാഗതം പറയാൻ വിട്ടുപോയാ പിന്നെ മൂപ്പര അടുത്ത യോഗത്തിനുണ്ടാവൂല, നന്ദി പറയാൻ വിട്ടുപോയിട്ടുണ്ടേ പിന്നെ കമ്മിറ്റി തന്നെ ഇല്ല, ഈ രൂപത്തിലൊക്കെയും പലതും ചിന്തിക്കുന്നവരില്ലേ, അവരുടെ ജീവിതം നമ്മൾ അംശയിച്ചു കൊടുത്തിരിക്കുന്നു, ദുന്യാവിന്റെ ജീവിതത്തിൽ നമ്മൾ അംശയിച്ചു കൊടുത്തിരിക്കുന്നു, പക്ഷേ അതെങ്ങനെയാണോ റബ്ബറു മനുഷ്യന് തീരുമാനിച്ചത് അത് ലഭിക്കുന്നു, അതിനപ്പുറം മറികടക്കാൻ ഒരു സാമർത്ഥ്യം കൊണ്ടും കഴിയില്ല, ഒരു ശക്തി കൊണ്ടും യുക്തി കൊണ്ടും സാധ്യമല്ല, എത്ര കൂടുതലുള്ള കടലിലേക്ക് നീ ചെന്നാലും നിന്റെ പാത്രത്തിൽ പിടിക്കാവുന്നതല്ലാതെ നിനക്ക് അവിടുന്ന് മുക്കിക്കൊണ്ടുവരാൻ സാധ്യമല്ല, അതുകൊണ്ട് തന്നെ അല്ലാഹുവിലുള്ളൊരു വിശ്വാസം, അല്ലാഹുവിലുള്ളൊരു അർപ്പണം മനുഷ്യനുണ്ടെങ്കിലേ മനുഷ്യന് സമാധാനമുള്ളൂ, മനുഷ്യന് സന്തോഷമുള്ളൂ, ഉമ്മമാരെ അതുണ്ടെങ്കിലോ മനുഷ്യനൊരു പ്രശ്നവുമില്ല, എനിക്കെന്റെ റബ്ബ് തന്നത് നഷ്ടപ്പെടുത്താൻ ലോകത്തൊരു ശക്തിക്കും സാധ്യമല്ല, എനിക്കെന്റെ റബ്ബ് ഉദ്ദേശിക്കാത്തത് നേടിത്തരാനും ഒരാൾക്കും സാധ്യമല്ല, എന്നോട് എന്റെ റബ്ബ് കൽപ്പിച്ചത് എന്താണോ അതനുസരിച്ച് ഞാൻ പ്രവർത്തിക്കണം, അവൻ വിരോധിച്ചത് എന്താണോ അത് ഞാൻ അങ്ങ് കൈയൊഴിക്കണം, ഇതല്ലേ അല്ലാഹുവിലേക്ക് മനസ്സ് തിരിഞ്ഞൊരു മനുഷ്യന്റെ ജീവിതം, അതുകൊണ്ട് തന്നെ ഹാത്തമുള്ള സമ്മതങ്ങളെ മറുപടി ഞാൻ അസൂയ അങ്ങ് കൈയൊഴിച്ചു, ആർക്ക് എത്ര ഉണ്ടായാലും എനിക്ക് ഏതാ സന്തോഷമാണ്, എനിക്കൊരു വിരോധവുമില്ല, ഞാൻ സൃഷ്ടികളെ അങ്ങ് കൈവെടിഞ്ഞു, എല്ലാ വിഷയങ്ങളും അല്ലാഹുവിങ്കിൽ നിന്നാണെന്ന് ഞാൻ അങ്ങ് ഉറപ്പിച്ചു, അതുകൊണ്ട് തന്നെ എന്റെ മനസ്സിൽ ഒരാളോടും ശത്രുതയില്ല, ഒരാളോടും വെറുപ്പില്ല, എന്നെ ഒരാൾ ചീത്ത പറഞ്ഞിട്ടുണ്ടാകാം, പക്ഷേ അവൻ അങ്ങനെയാണല്ല തോന്നിപ്പിച്ചതെങ്കിൽ, അത് അവൻക്ക് എങ്ങനെയാണ് തോന്നിയതെങ്കിൽ അവനത് പറയട്ടെ, അവന്റെ അവൻക്ക് അല്ലാഹു തആല മാപ്പ് കൊടുത്താൽ എനിക്ക് സന്തോഷം, നേരെ മറിച്ച് എനിക്ക് അങ്ങോട്ട് ചീത്ത പറയേണ്ടതില്ല, എന്നെ ഒരാൾ കല്ലെടുത്തെറിഞ്ഞിട്ടുണ്ടാകാം, പക്ഷേ അവനെ തിരിച്ച് കല്ലെടുത്തെറിയേണ്ട ആവശ്യം എനിക്കില്ല, കാരണം അവനെ പറ്റിയ ഒരു അബദ്ധമാണത്, അല്ലാഹു അവനെ നന്നാക്കിയാൽ എനിക്ക് സന്തോഷം. ഓ മുഅ്മിനീങ്ങളെ, നിങ്ങൾ കണ്ടില്ലേ ബഹുമാനപ്പെട്ട ഹംസത്തുൽ കറാർ റളിയല്ലാഹു അൻഹു സയ്യിദുസ് സുഹദാണത്, അതേ ഈ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ പ്രചരണത്തിന് വേണ്ടി അതേ സ്വന്തം ശരീരം സംഭാവന ചെയ്ത സുഹദാക്കളിൽ ഏറ്റവും മേലെയുള്ളവരാണ്, സുബ്ഹാനല്ലാഹ്, സ്വന്തം നെഞ്ഞു പോലും ശത്രുക്കൾ കുത്തിപ്പൊട്ടിച്ച് കരളി പിടിച്ചു വലിച്ച് പുറത്തേക്കിട്ട് ചവച്ച് തുപ്പിയില്ലേ, പക്ഷേ ആ മഹാനായ ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു അൻഹു സ്വർഗത്തിൽ കടക്കുന്നു, അതേ സ്വർഗത്തിൽ തന്നെ അതാ ഹംസ റളിയല്ലാഹുവിനെ കൊന്ന വഹ്ശി റളിയല്ലാഹു അൻഹു സ്വർഗത്തിൽ കടക്കുന്നു, സുബ്ഹാനല്ലാഹ്, കൊല്ലപ്പെട്ട ശഹീദായ ഹംസ റളിയല്ലാഹു അൻഹു അതേ സമയത്ത് തന്നെ വഹ്ശി റളിയല്ലാഹു അൻഹു സ്വർഗത്തിൽ കടക്കുമ്പോ ഹംസ റളിയല്ലാഹുവിന്റെ മനസ്സിൽ വല്ല വിഷമവും തോന്നുമോ? ഒരു വിഷമവും തോന്നുന്നില്ല, സന്തോഷമാണ്. എന്തേ കാരണം? എന്തിനായിരുന്നു ഹംസ മരിച്ചത്? ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു അൻഹു ചിന്തിക്കുകയാണ്, ഞാൻ എന്തിനായിരുന്നു ഷഹീദായി മരിച്ചത്? ഞാൻ ഷഹീദായി മരിച്ചത് അതാ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന റബ്ബിന്റെ കലിമത്ത് ഉന്നതമായി നിൽക്കാനാണ്, അതിവിടെ പ്രചരിക്കാനാണ്, അള്ളാഹുവിന്റെ ദീനിലേക്ക് ജനങ്ങൾ കടന്നു വരാനാണ്, അതിനുവേണ്ടി വെട്ടും കുത്തും കൊണ്ട് മരിച്ച ഞാൻ ഇവിടെ എത്തി നോക്കുമ്പോൾ അൽഹംദുലില്ലാഹ് എന്റെ പ്രവർത്തനം മുതലായിരിക്കുന്നു, എന്റെ പ്രവർത്തനം അതാ ഫലവത്തായിരിക്കുന്നു, എന്നെ കൊന്നുകളഞ്ഞ മനുഷ്യനും കൂടി എന്റെ ആശയത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ട്, എന്നെ നേരത്തെ കൊന്നുകളഞ്ഞ മനുഷ്യനും കൂടി ഇപ്പോൾ എന്റെ ആശയത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ട്, അൽഹംദുലില്ലാഹ്, ഞാൻ ഷഹീദായത് സന്തോഷം തന്നെ, കടക്കട്ടെ
എന്നെ കൊന്നവനു സ്വർഗത്തിലേക്ക് കടക്കട്ടെ. ഹംസ റളിയല്ലാഹു അൻഹു ഏറ്റവും സന്തോഷിക്കുന്ന സമയം കൊന്ന ഹദാ ബഷ് റളിയല്ലാഹു അൻഹു സ്വർഗത്തിൽ കടക്കുമ്പോഴല്ലേ മുസ്ലിമീങ്ങളെ, ആരോടും വൈരാഗ്യം നമ്മുടെ മനസ്സിൽ ഉണ്ടാകാൻ പാടില്ല, ഒരു ശത്രുതയും നമ്മുടെ മനസ്സിൽ ഉണ്ടാകാൻ പാടില്ല. നേരത്തെ ഒരുപക്ഷെ വിവരക്കേട് കൊണ്ട് കൂക്ക് വിളിച്ചവരുണ്ടാകാം, നേരത്തെ വിവരക്കേട് കൊണ്ട് കല്ലെറിഞ്ഞവരുണ്ടാകാം, തെറ്റിദ്ധരിച്ചവരുണ്ടാകാം. ആ തെറ്റിദ്ധാരണകളൊക്കെയും അല്ലാഹു തിരുത്തി കൊടുത്ത് അവർക്കൊക്കെയും നല്ല വഴികൾ അല്ലാഹു കാണിച്ചു കൊടുത്താൽ അൽഹംദുലില്ലാഹ്. ആ ഒരു സന്തോഷമല്ലാതെ ഒരിക്കലും തന്നെ മനസ്സ് ശുദ്ധിയായ ഒരു മനുഷ്യന്റെ മനസ്സിൽ, അല്ലാഹുവിലേക്ക് മനസ്സ് തിരിഞ്ഞ ഒരാളെ മനസ്സിൽ ആരോടും അസൂയയില്ല, ആരോടും വൈരാഗ്യമില്ല. ആർക്ക് അല്ലാഹു തആല നിഅമത്ത് ചെയ്യുമ്പോഴും മന സന്തോഷമാണ്. ഞാൻ പല പ്രസംഗത്തിലും പറയാറുണ്ട്, തൊട്ടടുത്തുള്ള വീട്ടുകാരൻ നല്ല വീട് നിർമ്മിച്ച് അവിടെ ഇങ്ങനെ വീട് ഉഷാറാക്കി കൊണ്ടുവരികയാണ്, ഇയാൾക്ക് നല്ല സന്തോഷം. കാരണം എനിക്കത് കണ്ട് സന്തോഷിക്കാമല്ലോ, എന്റെ കണ്ണുകൊണ്ട് അത് നോക്കാമല്ലോ, എനിക്ക് എന്റെ വീട്ടിലിരുന്ന് കാണാമല്ലോ, വളരെ സന്തോഷം. അതിന് വിഷമമില്ല. സുബ്ഹാനല്ലാഹ്. ഒരാൾ വലിയ പണക്കാരനാകുന്നു നമ്മളെ തൊട്ടടുത്ത്, ആകട്ടെ അൽഹംദുലില്ലാഹ്, അവൻ വലിയ പണക്കാരനാകട്ടെ, നമുക്ക് എപ്പോഴെങ്കിലും മർക്കസിൽ അതാ പത്തി ആ കരി വേണോ എന്ന് പറയാലോ, അല്ലെ സിറാജിൽ കുറിച്ച് ആ കരി വേണോ എന്ന് പറയാലോ, അതിന് സാധിക്കുമല്ലോ, ഉണ്ടാകട്ടെ സന്തോഷം. ഏ മുസ്ലിയാരെ, 5 പൈസ കൊടുക്കാത്തവനാണ്, ഇത്ര ഉണ്ടായിട്ടും കാര്യമില്ല. ആയിക്കോട്ടെ, എന്നാൽ നമുക്ക് അയാളോട് 1 ലക്ഷം രൂപ കടം വാങ്ങാലോ, അയാൾ ഫ്രീ അല്ലേ തരാത്തത്, കടം വാങ്ങാലോ. 5 പൈസ കടവും കൊടുക്കൂല, അൽഹംദുലില്ലാഹ്, എന്നാലും ഉണ്ടാകട്ടെ, കാരണം അയാൾക്ക് നമ്മൾ കടം കൊടുക്കണ്ടാലോ, എന്തായാലും നമുക്ക് സന്തോഷം തന്നെ. നമ്മൾ അങ്ങോട്ട് കണക്ക് കൊടുക്കണ്ടാലോ, അയാൾക്ക് വേണ്ടി നമ്മൾ എവിടെയും പോയി പിരിവ് നടത്തണ്ടല്ലോ, അൽഹംദുലില്ലാഹ്, സന്തോഷം തന്നെ. ഒരാൾക്ക് ഉണ്ടാകുന്നതിൽ അസൂയ പാടില്ല, എന്തുണ്ടായാലും അസൂയ പാടില്ല. അസൂയയില്ലാത്ത മനസ്സ് അല്ലാഹു എനിക്ക് തന്നു. അങ്ങനെ അതാ ഞാൻ അല്ലാഹുവാണ് കൊടുക്കുന്നതെന്നങ്ങ് ഉറപ്പിച്ചപ്പോ സൃഷ്ടികളിലേക്ക് എന്റെ ചിന്ത വെടിഞ്ഞു, എന്റെ മനസ്സിൽ അസൂയ എങ്ങനെ നീങ്ങി. ഞാനിതാ ഇപ്പോൾ ആരോടും വൈരാഗ്യമില്ലാതെ സന്തോഷകരമായി ജീവിക്കുന്നു. മഹാനായ ഹാത്തമുൽ അസം റളിയല്ലാഹു അൻഹു പറയുന്നു, ഉസ്താദേ, ആറാമത്തെ വിഷയം എന്താണെന്നറിയോ? നദർതു ഇലാ ഹാദൽ ഖൽഖ് യബ്ഗി ബഅദുഹും മലാ ബഅദ് വയുഖാതിലു ബഅദുഹും ബഅദാ. ഞാൻ സൃഷ്ടികളിലേക്കൊന്ന് നോക്കി, പലരും പലരുമായി സംഘട്ടനത്തിലാണ്, പലരും പലരുമായി അതാ എതിർക്കുകയാണ്, അക്രമം ചെയ്യുകയാണ്. ഫർജഅതു ഇലാ ഖൗലില്ലാഹി അസ്സ വജല്ല, ഞാൻ എന്റെ മനസ്സുകൊണ്ട് അല്ലാഹുവിന്റെ വാക്കിലേക്ക് അങ്ങ് ചിന്തിച്ചു. അപ്പോഴല്ലേ റബ്ബിന്റെ വാക്കിൽ ഞാൻ കാണുന്നു, ഇന്ന ശൈത്താന ലക്കും അദൂവൻ ഫത്തഖിദൂഹു അദൂവാ. അല്ലാഹു ജല്ല ജലാലുഹു പഠിപ്പിക്കുകയാണ്, ഇന്ന ശൈത്താന ലക്കും അദൂവ, ശൈത്താൻ നിങ്ങളെ ശത്രുവാണ്. ഫത്തഖിദൂഹു അദൂവാ, ആ ശൈത്താനിനെ നിങ്ങൾ ശത്രുവായി തന്നെ നിങ്ങളും കാണുവീൻ. നിങ്ങളെ ശത്രു ആരാണ്? നിങ്ങളെ ശത്രു ശൈത്താനാണ്. അത് ശൈത്താനെ നിങ്ങൾ ശത്രുപക്ഷത്ത് നിർത്തുവീൻ. പിന്നീട് എനിക്ക് വേറെ ആരോടും ശത്രുതയില്ല, എന്റെ ശത്രുത ശൈത്താനോടാണ്, ശൈത്താൻ എന്റെ ശത്രുവാണ്, ശൈത്താനിനോട് ഞാൻ ശത്രുത വെക്കുന്നു. അല്ലാഹു പറഞ്ഞതാണ് എനിക്കൊരു ശത്രുവിനെ, എനിക്കൊരു ശത്രുവിനെ എന്നെ പടച്ച് പോറ്റി വളർത്തുന്ന രാജാവ് ചൂണ്ടിക്കാണിച്ചു തന്നു. ആ ശത്രു ആരാണ്? ഇന്ന ശൈത്താനലക്കും അദൂവ, ശൈത്താൻ നിങ്ങളെ ശത്രുവാണ്. ഫത്തഖിദൂഹു അദൂവ, ശൈത്താനെ നിങ്ങൾ ശത്രുവായി തന്നെ കാണണേ. ഖുർആൻ അത് പഠിപ്പിച്ചിട്ടുണ്ട്. ഫഅദൈതുഹു വഹ്ദഹു, ഞാൻ ആ ശത്രുവായിട്ട് ഞാൻ ശൈത്താനെ തന്നെ കണ്ടു. ശൈത്താനല്ലേ എന്റെ മനസ്സിൽ അഹങ്കാരം കൊണ്ടുവരുന്നത്? കാരണം അവൻ വലിയ അഹങ്കാരിയായിരുന്നു. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഇൽമു കൊടുത്ത അല്ലാഹു തആല ആദരിച്ചപ്പോ, ആ ഇൽമിനെ ആദരിക്കാൻ അല്ലാഹു തആല കൽപ്പിച്ചപ്പോ, അതാ അഹങ്കാരം തൊട്ട് തീണ്ടാത്ത മലക്കുകൾ അവരൊക്കെയും ആദം നബി അലൈഹി സ്വലാമിനെ ബഹുമാനിച്ചു. പക്ഷേ ശൈത്താൻ അവിടുന്ന് ചിന്തിച്ചു, ഇവനാരാണ്? ഇവൻ ഇപ്പോൾ വന്നൊരാള്, ഇവൻ മണ്ണിൽ നിന്നുണ്ടാക്കപ്പെട്ട ഒരാള്,
ഞാൻ വളരെ മുമ്പുള്ള ആളല്ലേ, പിന്നെയോ എന്നെ തീ കൊണ്ട് വടക്കപ്പെട്ടതല്ലേ. സുബ്ഹാനല്ലാഹ്, അല്പവും ചിന്തിക്കാൻ ശൈത്താനിന് കഴിഞ്ഞില്ല. കിബറന്മാരൊക്കെയും അങ്ങനെ തന്നെയാണ്. അഹങ്കാരികൾക്ക് ചിന്താശക്തി ഉണ്ടാവുകയില്ല. മണ്ണെന്ന് പറയുന്ന വസ്തു എത്ര നല്ല വസ്തുവാണ്! മണ്ണിൽ നിന്നല്ലേ പഴങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്, മണ്ണിൽ നിന്നല്ലേ ധാന്യങ്ങൾ ഉണ്ടാകുന്നത്, മണ്ണിൽ നിന്നല്ലേ ഉൽപാദനം നടക്കുന്നത്, മണ്ണിൽ നിന്നല്ലേ വെള്ളം ലഭിക്കുന്നത്, മണ്ണിൽ നിന്നല്ലേ മരുന്ന് ലഭിക്കുന്നത്, മണ്ണിൽ നിന്നല്ലേ പലതും പലതും ലഭിക്കുന്നത്. അതേസമയത്ത് തീ എന്ന് പറയുന്ന വസ്തുവോ തൊട്ടാൽ പൊള്ളുന്നതല്ലേ അത്, കരിച്ച് നശിപ്പിക്കുന്നതല്ലേ അത്. ഉൽപാദനം നടത്തുന്ന മണ്ണും കരിച്ചു കളയുന്ന തീയും എന്തിനാണ് സുഹൃത്തുക്കളെ ബഹുമാനമുള്ളത്? ആർക്കാണിത് മനസ്സിലാകാത്തത്? എന്താണ് മർക്കസിന്റെ പവർ? മർക്കസ് ഉൽപാദനം നടത്തുന്ന ഒരു സ്ഥാപനമാണ്, ഒരു സ്ഥാപനമല്ല. അതിന്റെ കീഴിൽ എത്രയെത്ര സ്ഥാപനങ്ങളാണ് ഉൽപാദിപ്പിക്കപ്പെട്ടത്. ഞാൻ പലപ്പോഴും സിറാജുൽ ഹുദയെ കുറിച്ച് പറയാറുണ്ട്. ആ സിറാജുൽ ഹുദ അത് മർക്കസിന്റെ ഉൽപ്പന്നമല്ലേ? അതുപോലെ എത്രയെത്ര മജ്മഅകൾ, എത്രയെത്ര സ്ഥാപനങ്ങൾ ഒക്കെയും മർക്കസിന്റെ ഉൽപ്പന്നങ്ങളല്ലേ? ചോദിക്കട്ടെ, ധാരാളം ഉൽപ്പന്നങ്ങൾ നൽകുന്ന, ധാരാളം മുളച്ചുയരാൻ കാരണമാകുന്ന മണ്ണ്, ആ മണ്ണിന്റെ ബർക്കത്ത് എത്രയാണ്? ആ മണ്ണിന്റെ പവർ എത്രയാണ്? ഈ മർക്കസിന്റെ പവർ എത്രയാണ്? ഈ മർക്കസിന്റെ കീഴിൽ ഓതിപ്പഠിച്ച മുതഅല്ലിമീങ്ങൾ അവര് പിന്നീട് സമൂഹത്തിന് ചെയ്യുന്ന സേവനങ്ങൾ എത്രയാണ്? അതുണ്ടോ പറഞ്ഞു തീർക്കാൻ കഴിയുന്നു? ഓ മുഅ്മിനീങ്ങളെ, അതുകൊണ്ട് തന്നെ ഉൽപാദന ശേഷിയുള്ള മണ്ണിനല്ലേ ബഹുമാനം, നേരെ മറിച്ച് കരിച്ചു കളയുന്ന തീക്കല്ലോ. പക്ഷേ ചിന്താശക്തിയില്ലാത്ത ശൈത്താൻ, ആ ശൈത്താനിന് അവന്റെ അഹങ്കാരം, ആ അഹങ്കാരം കൊണ്ട് അതേ ഖലഖതനീ മിൻ നാരിൻ വഖലഖതഹൂ മിൻ തീൻ. ആദമിനെ പടച്ചത് കളിമണ്ണ് കൊണ്ടല്ലേ? അതേസമയത്ത് എന്നെ പടച്ചത് തീ കൊണ്ടല്ലേ? ഞാൻ എന്തിനവന് സുജൂദ് ചെയ്യണമെന്ന് അഹങ്കാരത്തിന്റെ ചോദ്യം ചോദിച്ചില്ലേ? ആദരിക്കപ്പെടേണ്ടവർ ആദരിക്കാതെ അഹങ്കാരം ഏതൊരു മനുഷ്യന്റെ മനസ്സിൽ വന്നോ അവനല്ലേ ശപിക്കപ്പെട്ടവൻ. ഇബ്ലീസും അങ്ങനെ തന്നെ ശപിക്കപ്പെട്ടവനല്ലേ? ഇരിക്കട്ടെ, ഈ അഹങ്കാരമല്ലേ സഹോദരന്മാരെ ഔലിയാക്കൾക്ക് അവരുടെ സ്ഥാനം വകവെച്ചു കൊടുക്കാൻ, അമ്പിയാക്കൾക്ക് അവരുടെ സ്ഥാനം വകവെച്ചു കൊടുക്കാൻ, മഹാത്മാക്കൾക്ക് അവരുടെ സ്ഥാനം വകവെച്ചു കൊടുക്കാൻ, അതേ സുന്നത്ത് ജവാഅത്തിന്റെ വിരോധികൾക്ക് സാധിക്കാത്തതിന്റെ കാരണം ശരിയായ അഹങ്കാരമല്ലേ? അല്ലാതെ സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസത്തിന് എവിടെയെങ്കിലും കുഴപ്പമുണ്ടായിട്ടാണോ? അതിലേക്ക് ഇപ്പോൾ ഞാൻ കടന്ന് സംസാരിക്കുന്നില്ല. കൊല്ലം എന്താണ് സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പഠിപ്പിച്ചതല്ലേ? പറയൂ നബിയേ, ഒരു നന്മയും ഒരു തിന്മയും ഒരു ഉപകാരവും ഒരു ഉപദ്രവവും നിങ്ങൾക്ക് ഞാൻ ഉടമയാക്കുന്നില്ല കേട്ടോ. പറയൂ നബിയേ, ഈ ഖുർആനിലെ ആയത്തല്ലേ സുന്നത്ത് ജമാഅത്ത് ആര് വിശ്വസിക്കുന്നത്? ഒരു നബിക്കും ഒരു വലിയനും ഒരു മലക്കിനും ഒരു സാധാരണക്കാരനും അസാധാരണക്കാരനും ജീവിച്ചിരിക്കുന്നവർക്കും മരിച്ചവർക്കും ഡോക്ടർക്കും രോഗിക്കും അതേ രാജാവിനും പണക്കാരനും ആരോഗ്യമുള്ളവനും ഇല്ലാത്തവരും ഒരാൾക്കും ഒരു ഉടമസ്ഥാവകാശവുമില്ല. എല്ലാ ഉടമസ്ഥാവകാശവും അല്ലാഹുവിന് മാത്രമാണ്. അധികാരം മുഴുവനും അല്ലാഹുവിന് മാത്രമാണ്. അല്ലാതെ കൊടുക്കുന്നവനില്ല, അല്ലാതെ തടയുന്നവനില്ല. അതോടുകൂടെ തന്നെ എനിക്ക് അല്ലാഹുവിനെ കൂടാതെ ഒരു അഭയസ്ഥാനമില്ല, അതേ അല്ലാഹു അല്ലാതെ രക്ഷിക്കാനില്ല. ഇങ്ങനെയല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുള്ളതും പഠിപ്പിച്ചിട്ടുള്ളതും പഠിപ്പിക്കാൻ പറഞ്ഞതും നമ്മൾ വിശ്വസിക്കുന്നതും? അല്ലാഹു അല്ലാതെ ഉടമസ്ഥനില്ല, അല്ലാതെ കൊടുക്കുന്നവനില്ല. അപ്പോൾ പിന്നെ പരിശുദ്ധമായ ബുഖാരിയിലുണ്ടല്ലോ ഒരു ഹദീസ്. എന്തേ ഹദീസിലുള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അതേ ഭൂമിയുടെ
സ്റ്റോറുകൾ മുഴുവനും എനിക്ക് അതാ ഭൂമിയുടെ സ്റ്റോറുകളുടെ താക്കോലുകൾ മുഴുവനും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. എല്ലാ നന്മയുടെയും താക്കോല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കയ്യിലാണ്. അത് ബുഖാരിയിലെ ഹദീസാണ്. അതുപോലെ തന്നെ അവിടുന്ന് പറയുന്നു, ഇന്നമാ അന ഖാസിബുൻ വല്ലാഹു യുഅതീ, ഞാൻ കൊടുക്കുന്ന നേതാവാണ്, ഞാൻ വിതരണം ചെയ്യുന്ന നേതാവാണ്, കൊടുക്കുന്ന രാജാവ് അല്ലാഹുവാണ്. ഓ മുഅ്മിനീങ്ങളെ, അപ്പൊ കൊടുക്കുന്നവൻ ഒന്നേ ഉള്ളൂ, ഉടമസ്ഥൻ ഒന്നേ ഉള്ളൂ, രാജാവ് ഒന്നേ ഉള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിതരണം ചെയ്യുന്ന നേതാവാണ്. അതേ വിതരണം ചെയ്യാൻ വേണ്ടി മുഴുവൻ നന്മകളുടെയും താക്കോല് നൽകപ്പെട്ട നേതാവാണ്. ആ താക്കോല് നൽകപ്പെട്ട നേതാവുമായി ബന്ധപ്പെടാതെ, ആ താക്കോല് നൽകപ്പെട്ട നേതാവ് വിതരണം ചെയ്യുമ്പോൾ അത് സ്വീകരിക്കാതെ, ആ നേതാവിൽ നിന്ന് ലഭിക്കാതെ ലോകത്തൊരു നന്മയും ലഭിക്കാനില്ല. അതുകൊണ്ട് തന്നെയല്ലേ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല അവിടെ തന്നെ പറയാൻ പറഞ്ഞത്, ഇല്ലാ ബലാഗം മിനല്ലാഹ്, ഉടമസ്ഥാവകാശം അല്ലാഹുവിനെ ഉള്ളൂ, ഏതുപകാരവും ഉദ്രവും ചെയ്യുന്നവൻ അല്ല മാത്രമേ ഉള്ളൂ. പക്ഷേ ഇല്ലാ ബലാഗം മിനല്ലാഹ്, ഞാൻ നിങ്ങൾക്ക് വിതരണം ചെയ്യുന്നതൊക്കെ അല്ലാഹുവിങ്കൽ എത്തിച്ചു തരികയാണ്, അവൻ തരുന്നത് നിങ്ങൾക്ക് വിതരണം ചെയ്യുകയാണ്. കൊടുക്കുന്ന രാജാവ് ഒന്നേ ഉള്ളൂ, വിതരണം ചെയ്യുന്ന നേതാക്കളായി അല്ലാഹു തആല പലരെയും വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പരിശുദ്ധ ഖുർആനിൽ വൽ മുദബ്ബിറാത്തി അംറാ, കാര്യങ്ങളെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന മഹാത്മാക്കളെ തന്നെയാണ് സത്യമെന്ന് പറഞ്ഞത്. അതുകൊണ്ട് തന്നെയാണ് വലില്ലാഹി ജുനൂദുസ് സമാവാതി വൽ അർളി വകാൻ അല്ലാഹു അലീമൻ ഹകീമാ, ആകാശങ്ങളിലും അല്ലാഹുവിന് സൈന്യങ്ങളുണ്ട്, ഭൂമിയിലും സൈന്യങ്ങളുണ്ട്. അങ്ങനെ ഈ ലോകത്തെ കാര്യങ്ങൾ വിതരണം ചെയ്യാനും നോക്കാനും അല്ലാഹുവിന് ധാരാളം സൈന്യങ്ങളുണ്ടെന്ന് ഖുർആൻ പറഞ്ഞില്ലേ? പക്ഷേ ആ ഖുർആനിന്റെ ആശയം അംഗീകരിച്ചുകൊണ്ട് അല്ലാഹു തആല സൈന്യങ്ങളായി നിശ്ചയിച്ച മഹാത്മാക്കളുടെ ആ മഹാത്മ്യം അംഗീകരിക്കാൻ കഴിയാതെ പോയത് അഹങ്കാരത്തിന്റെ കാരണം കൊണ്ടല്ലേ സഹോദരന്മാരെ? എനിക്കില്ലാത്ത പവർ മറ്റൊരാൾക്ക് എങ്ങനെ അല്ല കൊടുക്കുമെന്ന ആ അഹങ്കാരത്തിന്റെയും അസൂയയുടെയും ചോദ്യമല്ലേ സുന്നത്ത് ജമാഅത്തിന്റെ പരിധിയിൽ നിന്ന് പലരെയും പുറത്തേക്ക് കൊണ്ടുപോയിട്ടുള്ളത്. ഞാനിപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. അഹങ്കാരമില്ലാതെ അല്ലാഹുവിലേക്ക് മാത്രം മനസ്സ് തിരിച്ചുകൊണ്ട് ഞാനൊരു വലിയവനാണെന്ന ചിന്തയില്ലാതെ, വലിയവൻ ഒന്നേ ഉള്ളൂ അല്ലാഹു അക്ബർ, അല്ലാഹു വലിയവനാണ്, മറ്റുള്ളവരൊന്നും വലിയവരല്ല, എങ്ങനെ ഞാൻ വലിയവനാണെന്ന് ചിന്തിക്കും, എന്റെ അടുത്ത നിമിഷം എന്താണെന്ന് എനിക്കറിയില്ല. 3 ദിവസം ഇവിടെ സമ്മേളനം എനിക്ക് നമുക്ക് നടക്കാനുണ്ട് അല്ലാഹു തആല. ആ സമ്മേളനങ്ങളൊക്കെയും അവൻ പൊരുത്തപ്പെട്ട നിലയ്ക്ക് വിജയകരമായി യാതൊരു അനിഷ്ട സംഭവങ്ങളും ഇല്ലാതെ സന്തോഷത്തോടെ അല്ലാഹു നമുക്ക് പൂർത്തീകരിച്ചു തരട്ടെ. ചോദിക്കട്ടെ, 3 ദിവസത്തെ സമ്മേളനം കഴിയുന്നത് വരെ ഈ പ്രസംഗിക്കുന്ന ഞാനുണ്ടോ ഇല്ലേ എനിക്കറിയില്ല, എനിക്കപ്പോൾ ആരോഗ്യമുണ്ടോ ഇല്ലേ എനിക്കറിയില്ല, എന്റെ ജീവിതത്തിന്റെ തൊട്ടടുത്ത നിമിഷത്തെ കുറിച്ചൊന്നും പറയാൻ അറിയാത്ത ഞാൻ വിവരമുള്ളവനാണോ സഹോദരന്മാരെ? എന്റെ സ്വന്തം ജീവിതം നിയന്ത്രിക്കാൻ എനിക്ക് കഴിയുമോ? കഴിയില്ലെങ്കിൽ പിന്നെ ഞാൻ വലിയവനാണെന്ന് ചിന്തിക്കുന്നതിനർത്ഥം എന്താണ്? വിവരമുണ്ടെന്ന് ആലോചിക്കുന്നതിനർത്ഥം എന്താണ്? ഇല്ല ഇല്ല, വലിയവൻ ഒന്നേ ഉള്ളൂ, അവനാണ് അല്ലാഹ്. അഹങ്കരിക്കല്ലേ ചെറുപ്പക്കാരാ, അഹങ്കരിക്കല്ലേ ഉമ്മമാരെ. അല്ലാഹു തആല സാമ്പത്തികമായ ഭദ്രതയും കഴിവുമൊക്കെ കുറച്ചൊക്കെ നമ്മുടെ സമുദായത്തിൽ പെട്ടവർക്ക് കൊടുത്തപ്പോ എങ്ങനെ ദൂർത്തരിക്കണമെന്ന് മനസ്സിലാകുന്നില്ല, എന്ത് തോന്നിവാസം ചെയ്യണമെന്ന് മനസ്സിലാകുന്നില്ല. സുബ്ഹാനല്ലാഹ്, കല്യാണ പന്തലുകളിൽ എത്ര ദൂർത്തുകളാണ്, കല്യാണം നടക്കുമ്പോൾ എത്ര ദൂർത്തുകളാണ്, ആവശ്യമില്ലാതെ എന്തെല്ലാം ചെലവുകളാണ്. സുബ്ഹാനല്ലാഹ്, പണ്ഡിതന്മാരെ മുഖത്ത് നോക്കി ചീത്ത പറയാനും അള്ളാഹുവിനെ തക്കവയോടെ ജീവിക്കുന്നവരെ നിസ്സാരപ്പെടുത്താനും വരെ മനുഷ്യന് പ്രചോദനം നൽകുന്ന എന്തെല്ലാം അഹങ്കാരങ്ങളാണ്. മോനെ, ഇത് മുഴുവനും ശൈത്താനിന്റെ മനസ്സിൽ കൊണ്ടുവരുന്ന വിഷയമാണ്. ആ ശൈത്താനിനോട് ശത്രുതയോടെ നിന്നോ, നീ ശൈത്താനിനെ സ്നേഹിക്കുന്നതിന് പകരം നിന്റെ സ്നേഹം തിരിയട്ടെ റബ്ബിലേക്ക്, നിന്റെ സ്നേഹം തിരിയട്ടെ അവന്റെ ഹബീബിലേക്ക്, നിന്റെ സ്നേഹം തിരിയട്ടെ അവന്റെ മഹബൂബീങ്ങളിലേക്ക്, നിന്റെ സ്നേഹം തിരിയട്ടെ അവൻ ഇഷ്ടപ്പെട്ട വിഷയങ്ങളിലേക്ക്. അത് തന്നെയാണ് 7-ാമതായി മഹാനായ ഹാത്തിമുല്ല സംവൃതി അല്ലാഹു എന്ന് പറയുന്നത്, നദർതു ഇലാ ഹാദൽ ഖൽഖി ഫറഐതു കുല്ല വാഹിദിൻ മിന്നും യത്ലബു ഹാദിഹിൽ കിസ്ബാ, ഈ ജനങ്ങളിലേക്ക് ഞാൻ ഒന്നുകൂടി ചിന്തിച്ചു നോക്കി, ഈ ജനങ്ങളൊക്കെയും ഈ അപ്പക്കഷ്ണത്തിന്റെ പിന്നാലെയാണ്,
دنيا بند برينا بكتنا تند بيننا ليان بنا مرتن كودكمو أبني بندي يندم بريوم بنا مرتن كودكمو أبني بندي يندم جيوم بنا غتمو يندم جيوم سبحان الله أغنينا منشين لجيب دم دننا دولكونو منشين نسارن غينيرونو أغنينا دا ويدخل في ما لا يحل له حلال الله تبلدي لكم منشين غدكونو ثم نظرت إلى قوله تعالى بننا الله من دواكي لكم نجند جلوكي الله برينا وما من دابة في الأرض إلا على الله رزقها الله برني دان لوجت يدل لام ستي غلندو أدين دل لام بطن ما الله يتدرب تبشي مان أدو غند تني بطن ما الله يتدرب تبشي مان أدو غند تني فعلم جواني واحد من هذه الدواء بالتي على الله رزقها ഭക്ഷണം അല്ല ഏറ്റെടുത്ത ജീവികളുടെ കൂട്ടത്തിൽ ഒരു ജീവിയാണെന്ന് ഞാൻ ഉറപ്പിച്ചിരിക്കുന്നു ഫസ്തഖൽതു ബിമാലില്ലാ അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട വിഷയത്തിലുമായി ഞാൻ അങ്ങ് ജോലിയായി പിന്നെയോ വതറക്തു മാലീ അൻദഹു എൻ്റെ സമ്പത്ത് ഞാൻ അവൻ്റെ അടുക്കൽ അങ്ങ് ചെറുതാ കൈയൊഴിച്ചു അങ്ങനെ ഞാൻ അങ്ങ് ജീവിച്ചു അതാണ് ഏഴാമത്തെ വിഷയം ഞാൻ അല്ലാഹുവിലേക്ക് അങ്ങ് അർപ്പിച്ചു അല്ലയല്ലേ ഭക്ഷണം കൊടുക്കുന്നവൻ അവൻ്റെ മേൽ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ജീവിതം നയിച്ചു 33 കൊല്ലം കൊണ്ട് 8 കാര്യമാ പഠിച്ചത് അതിൽ എട്ടാമത്തെ കാര്യം നദർതു ഇലാ ഹാദൽ ഖൽഖി ഫറൈതുഹും കുല്ലഹും മുതവക്കലീന അലാ മഖ്ലൂഖിൻ ഞാൻ ഈ സൃഷ്ടികളിലേക്കൊന്ന് ചിന്തിച്ചു സൃഷ്ടികളിൽ പലരും പലതിൻ്റെയും മേൽ കാര്യങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്നു ഒരാൾ അവരുടെ അദ്ദേഹത്തിൻ്റെ വിഷയം അദ്ദേഹത്തിൻ്റെ ജോലിയിൽ ഏൽപ്പിച്ചിരിക്കുന്നു എൻ്റെ ജോലി കൊണ്ടങ്ങ് രക്ഷപ്പെടുമെന്നാണ് അയാൾ ചിന്തിക്കുന്നത് മറ്റൊരാളെൻ്റെ ബിസിനസ് മുഖേന എനിക്ക് അങ്ങ് കയറി പോകാൻ കഴിയുമെന്നാണ് ചിന്തിക്കുന്നത് വേറെ ഒരാൾ എൻ്റെ തൊഴിലിലൂടെ എനിക്കങ്ങ് മുന്നോട്ട് പോകാൻ കഴിയുമെന്നാണ് ചിന്തിക്കുന്നത് വേറെ ഒരാൾ എനിക്ക് ആരോഗ്യമുണ്ടല്ലോ പേടിക്കേണ്ടതില്ല മറ്റൊരു സൃഷ്ടി അവനെ പോത്ത വേറൊരു സൃഷ്ടിയുടെ മേൽ ഏൽപ്പിക്കുകയാണ് അല്ലാഹുവിലേക്ക് മനസ്സ് തിരിഞ്ഞപ്പോൾ ഞാൻ അല്ലാഹുവിന്റെ വാക്കാണ് ചിന്തിച്ചത് അല്ലാഹ് പറഞ്ഞില്ലേ പടച്ചവന്റെ മേൽ വല്ലവനും പൂർണ്ണമായി മുഴുവനും അങ്ങ് ഏൽപ്പിച്ച الله أبنى مديا كنا بناني فتوكلت على الله عز وجل أجنى الله من دميلان عندك عادي مدور من يلبتوب فهو حسبي الله أبنى مديا كنا بناني الله أبنى من السنجليتوب അപ്പോഴാണ് ഉസ്താദായ സതീഖുൽ ബൽഖി റളിയല്ലാഹു അൻഹു പറഞ്ഞത് ഹതമേ വഫഖഖല്ലാഹു തആല അല്ലാഹു നിങ്ങൾക്ക് വലിയ തൗഫീഖ് തന്നിരിക്കുന്നു ഫൈനി നദർതു ഫീ ഉലൂമി തൗറാത്തി വൽ ഇൻജീലി വസ്സുബൂരി വൽ ഫുർഖാൻ വസ്സുബൂരി വൽ ഫുർഖാനിൽ അദീം നാല് കിതാബുകളിലും ഞാൻ ചിന്തിച്ചിട്ടുണ്ട് ഫവജത്തു ജമീഅ അൻവാഇൽ ഖൈരി വദ്ദിയാനതി ഞാൻ ആ നാല് കിതാബും പഠിച്ച് ചിന്തിച്ചപ്പോൾ മുഴുവൻ ഖൈറുകളും മുഴുവൻ ദീനിയായ വിഷയങ്ങളും അതെല്ലാം വഹിയതദൂറു അലാ ഹാദിഹി സമാൻ നിങ്ങൾ പറഞ്ഞ എട്ട് വിഷയത്തിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് തന്നെ ഈ എട്ട് കാര്യങ്ങൾ അത് നീ മുറുകെ പിടിച്ച് ജീവിച്ചോ ഫമൻ ഇസ്തഅമലഹ ഫഖദ് ഇസ്തഅമല കുതുബൽ അർബഅ ഈ എട്ട് കാര്യം ഒരു മനുഷ്യൻ ജീവിതത്തിൽ ഉൾക്കൊണ്ട് ജീവിച്ചാൽ നാല് കിതാബും ഉൾക്കൊണ്ട് ജീവിച്ചവനായി മഹാനായ ഇമാം ഗസ്സാലി റഹിമഹുല്ലാഹ് ഇതെടുത്ത് ഉദ്ധരിക്കുകയാണ് അവർ തഹിയ ഉലൂമിദ്ദീനിൽ ഓ മുഅ്മിനീങ്ങളെ മനുഷ്യൻ അല്ലാഹുവിലേക്ക് തിരിയുമ്പോഴാണ് മനുഷ്യൻ മറ്റുള്ളതെല്ലാം കൈയൊഴിച്ച് മനുഷ്യന്റെ മനസ്സിൽ ആവശ്യമില്ലാത്ത ചിന്തകളുണ്ടെങ്കിൽ ആ ചിന്തകളൊക്കെയും കൈയൊഴിച്ച് അവനതാ അല്ലാഹുവിലേക്ക് തിരിഞ്ഞ ജീവിതം നയിക്കുന്നു അങ്ങനെ ജീവിക്കുന്നവന് തെറ്റുകളിലേക്ക് കടക്കാൻ കഴിയില്ല ഈ ചിന്തയിൽ ജീവിക്കുന്നവൻ അവനാണ് ആത്മശുദ്ധി ലഭിച്ചവൻ അവനാണ് ഹൃദയശുദ്ധി ലഭിച്ചവൻ അല്ലാഹുവിലേക്ക് മനസ്സ് തിരിയാതെ ഭൗതിക വിഷയങ്ങളിലേക്ക് മനസ്സ് തിരിഞ്ഞവന് ഒരിക്കലും തന്നെ ആത്മശുദ്ധി ലഭിക്കുകയില്ല സുബ്ഹാനല്ലാഹ് ഇന്ന് ഒരാൾ ടെലിഫോൺ ചെയ്തു
ദേഹത്തിന് പറയാനുള്ളത് എന്താണ്? ദേഹം ചോദിക്കുന്നത് വിദേശ രാജ്യത്ത് നിന്ന് വിളിക്കുകയാണ്. വിളിച്ചിട്ട് ചോദിക്കുന്നത് എന്താണ്? ഒരു തങ്ങൾ വന്നിരിക്കുന്നു. എല്ലാവർക്കും തെരീക്കത്ത് കൊടുക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. എന്ന് മാത്രമല്ല, കേരളത്തിലെ പണ്ഡിതന്മാരെ പലരുടെയും പേര് പറയുന്നു. അവരൊക്കെ എന്റെ തരീക്കത്തിലാണ് എന്ന് പറയുന്നു. ഒരു പുതിയ പരിപാടിയാണ്. ശരിക്കും ശ്രദ്ധിക്കണം. ആത്മശുദ്ധീകരണം ആവശ്യമാണ്. പക്ഷെ അതിൽ തട്ടിപ്പിലും വെട്ടിപ്പിലും പോയി വീണു പോകരുത്. അടുത്തൊരാൾ എന്നെ വിളിച്ചു. സ്ഥാതി 75,000 രൂപ ഒരാളെ കൊടുത്തിട്ടുണ്ട്. എന്തിനു കൊടുത്തു? അത് നിങ്ങളുമായിട്ട് നല്ല ബന്ധമുണ്ട് എന്നാ പറഞ്ഞു. എന്നിട്ടോ ഞങ്ങളെ മുന്നിൽ നിങ്ങൾ അയാൾ വിളിച്ച് സംസാരിക്കുകയും ചെയ്തു. എന്നിട്ടോ ഞാൻ 75,000 രൂപ എടുത്തു. എന്തിനാ കൊടുത്തത്? അത് ഒരു വിസയുടെ വിഷയത്തിന് വേണ്ടി കൊടുത്തതാണ്. അയാൾ നല്ല മനുഷ്യനാണ് എന്നൊക്കെ പറഞ്ഞു. എന്തിപ്പോ ഇപ്പൊ വിസയും ഇല്ല, പൈസയില്ല, ഒന്നുമില്ല. ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് ആ സമയത്ത് ആ ഫോണ് വാങ്ങിയിട്ട് ഞാനുമായിട്ട് ഒന്ന് സംസാരിച്ചുകൂടായിരുന്നു? അത് നിങ്ങൾ ഞങ്ങളെ മുമ്പ് നിന്ന് വിളിച്ച് സംസാരിച്ചു എന്ന് അയാൾ പറഞ്ഞു. വിശ്വസിക്കണോ? പിന്നെ എന്തിനാ? സുബ്ഹാനല്ലാഹ്. ഞാൻ പറഞ്ഞു വന്നത്, ഓരോരുത്തരും ഒരാള് എ പി സാദിന്റെ മോളെ രോഗം ഞാനല്ലേ മാറ്റിയത്? വേറൊരാള് എ പി സാദിന്റെ ഒരു വിഷയം ഞാനല്ലേ പരിഹരിച്ചു കൊടുത്തത്? ഇങ്ങനെ അവകാശവാദം ഉന്നയിക്കുന്ന കുറേ ആളുകൾ മുസ്ലിമീങ്ങളെ ഈ പൊങ്ങച്ചം പറയലൊന്നുമല്ല. സാലിഹീങ്ങളെ പതിവ്, സാലിഹീങ്ങൾ വിനയാന്വിതരാണ്. അവരെന്നും താഴ്മയോടെ ജീവിക്കുന്നവരാണ്. അവർ പൊങ്ങച്ചം പറയുന്നവരല്ല. അവരതാ കറാമത്ത് വാരി വിതറുന്നു എന്ന് വിളിച്ചു പറയുന്നവരല്ല. കറാമത്തുണ്ട്. കറാമത്തിനെ കുറിച്ച് ഞാൻ പ്രസംഗിച്ച സീഡികൾ തന്നെയുണ്ട്. ഇപ്പോൾ അതിലേക്കൊന്നും കടന്ന് സംസാരിക്കുന്നില്ല. മഹാത്മാക്കളുണ്ട്. ആ മഹാത്മാക്കളെ മനസ്സിലോലമാണ്. പേടിച്ചു വിറക്കുന്ന മനസ്സാണ്. സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്. ആ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ഒരു മഹാൻ വേറെയുണ്ടോ? അമ്പിയാക്കളെ കഴിച്ചാൽ ഏറ്റവും വലിയ മഹാനല്ലേ അത്? അതിനേക്കാൾ വലിയ കുതുബുണ്ടോ, വലിയുണ്ടോ, പണ്ഡിതനുണ്ടോ? ഓ സഹോദരന്മാരെ, മഹാന്മാരുണ്ട്. അത് തള്ളരുത്, തള്ളാൻ പാടില്ല. ഇന്നഹാദൽ ഖൈറ ഖസായിറു. ഈ ഖൈറായ കാര്യം ഖജനാവുകളാണ്. ലിതിൽകൽ ഖസായിനി മഫാതിഹു. ഈ ഖജനാവുകൾക്ക് താക്കോലുകൾ ഉണ്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞതാണ്. ഫതൂബാലി അബ്ദിൻ ജഅലഹുല്ലാഹു മിഫ്താഹൻ ലിൽ ഖൈർ. ഖൈറിന്റെ താക്കോലായി അല്ലാഹു തആല ഒരു അടിമയെ നിശ്ചയിച്ചാൽ അദ്ദേഹത്തിന് സന്തോഷം തന്നെ, ആശംസ തന്നെ. മിഗ്ലാഖൽ ലിസ്സർ. സർറ് പൂട്ടുന്ന ആളായി, ഖൈറ് തുറക്കുന്ന ആളായി അല്ലാഹ് നിശ്ചയിച്ചവർ അനുഗ്രഹീതര് തന്നെ. വവൈലുൽ ലിഅബ്ദിൻ ജഅലഹുല്ലാഹു മിഫ്താഹൻ ലിൽ സർറ്. സർറിന്റെ താക്കോലായി അല്ലാഹു നിശ്ചയിച്ച ചില അടിമകളുണ്ട്. മിഗ്ലാഖല്ലിൽ ഖൈർ അടച്ചു കൂട്ടലാണ് അവര്. അവർക്ക് നാശമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഖൈറിന്റെ കജനാവുകളെ താക്കോലായി പ്രവർത്തിക്കുന്ന മഹാന്മാരുണ്ട്. ആ മഹാന്മാരെ വിനയം എത്രയാണ്! പൊട്ടിക്കരയുകയാണ്. കരയുന്ന സമയത്ത് പറയുന്നത് എന്താണ്? മരത്തിന്റെ ഇലകളെ പോലെ ഇലകളായി എന്നെ അല്ലാഹു പടച്ചിരുന്നുവെങ്കിൽ ആ ഇലകൾ മൃഗങ്ങൾ തിന്നങ്ങ് തീർന്നു പോകുമായിരുന്നു. എന്റെ ജീവിതത്തിന്റെ കണക്കുകൾ എന്റെ റബ്ബിന്റെ മുമ്പിൽ ഞാൻ പറയേണ്ടതില്ലായിരുന്നു. മൃഗങ്ങൾക്ക് ഉപകരിക്കുമായിരുന്നുവല്ലോ ഞാൻ ഇലകളായിരുന്നുവെങ്കിൽ. ലോകത്തിന് മുഴുവനും ഉപകാരം ചൊരിച്ച ഔലിയാക്കളിൽ ഏറ്റവും വലിയ പ്രഗത്ഭനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഞാൻ വലിയ ഉപകാരം ചെയ്ത മഹാനാണെന്ന് അവകാശവാദം ഉന്നയിക്കുന്നതിന് പകരം സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചിന്തിക്കുന്നത്, ഒരു മരത്തിന്റെ ഇലയായിരുന്നുവെങ്കിൽ ഞാൻ എന്റെ റബ്ബിന്റെ മുമ്പിൽ വിചാരണ നേരിടേണ്ടതില്ലായിരുന്നു. ഇത് തന്നെയല്ലേ സഹോദരന്മാരെ സജ്ജനങ്ങളായ മഹാന്മാരുടെ ഒക്കെയും അവസ്ഥ? ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സുബിഹിന്റെ ജമാഅത്തിൽ ഇമാമായി നിൽക്കുന്നു. ആ ഇമാമായി നിൽക്കുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ കുറിച്ച് നിങ്ങൾക്കറിയാമല്ലോ. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ കടന്ന റോട്ടിലൂടെ പിശാചി പോവുകയില്ലെന്നല്ലേ ഹദീസിലുള്ളത്? അത്രയും വലിയ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ സുബ്ഹാനല്ലാഹ്.
ഷഹീദായി മരിക്കാൻ ഭാഗ്യം ലഭിച്ച മഹാനാണ്. സുബ്ഹി നിസ്കരിക്കുന്ന സമയത്താണ് കുത്ത് കിട്ടുന്നത്, സഫിൽ നിന്നാണ് കുത്തുകൊള്ളുന്നത്. ഇസ്ലാമിന്റെ ഒരു ശത്രുവാണ് കുത്തിക്കളഞ്ഞത്. അബൂ ലുലത്ത് എന്ന് പറയുന്ന ആ ദുഷ്ടന്റെ കുത്തുകൊണ്ട് വീണുകിടക്കുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സുബ്ഹാനല്ലാഹ് ബോധം തെളിഞ്ഞതിന് ശേഷം നിസ്കാരത്തെ കുറിച്ച് അന്വേഷിച്ചിട്ടുണ്ട്, കുത്തിയത് മുസ്ലിം അല്ലെന്നറിഞ്ഞപ്പോൾ സന്തോഷിച്ചിട്ടുണ്ട്. കാരണം കടച്ചവന്റെ കോടതിയിലെത്തുമ്പോൾ എന്റെ പ്രതിഭാഗത്ത് ഈമാനുള്ളൊരു മനുഷ്യൻ വരുന്നില്ലല്ലോ, ആ നിലക്ക് അവിടുന്ന് ചിന്തിച്ചിട്ടുണ്ട്. അത്രയും വിശാലമായ മനസ്സുള്ള മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് അല്ലാഹുവിന്റെ റസൂലിന്റെ തൃപ്തി ലഭിച്ചിട്ടുണ്ട്, സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ തൃപ്തി ലഭിച്ചിട്ടുണ്ട്, സർവമഹാന്മാരെയും പൊരുത്തം കിട്ടിയിട്ടുണ്ട്. 40-ാമത്തെ മെമ്പറായി ഇസ്ലാമിൽ മഹാനവർകൾ പ്രവേശിച്ച് ധൈര്യപൂർവം ഇസ്ലാം ദീനിന്റെ വളർച്ചയ്ക്ക് ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ പൊട്ടിക്കരയുകയാണ്. കരയുന്ന സമയത്ത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വന്നിട്ട് ഓ അമീറുൽ മുഅ്മിനീൻ കരയേണ്ടതില്ല, യതമിക്ക ഫിൽ ഇസ്ലാം, നിങ്ങൾ ഇസ്ലാമിൽ വളരെ നേരത്തെയുള്ള പ്രവർത്തകനല്ലേ. സുബ്ഹാനല്ലാഹ്, ഞാൻ ഇത്ര കൊല്ലമായി പ്രവർത്തിക്കുന്നു എന്നത് അഭിമാനത്തോടെ പറയാറുണ്ടെങ്കിലും ഓ മുഅ്മിനീങ്ങളെ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അതിന്റെ പേരിൽ അഹങ്കരിക്കുകയല്ല. നിങ്ങൾ വളരെ നേരത്തെ തന്നെ ഇസ്ലാമിൽ വന്നവരല്ലേ. അതിന്റെ പുറമേ വസഹിബത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫഫാറഖക വഹുവ അൻകറാദ്, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ നിങ്ങൾ ജീവിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ പൊരുത്തം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടല്ലോ. പൊരുത്തം അത് വലിയ വിഷയമാണ് മുതഅല്ലിമീങ്ങളെ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മനപൂർവ്വം ഒരു കറാഹത്ത് ചെയ്യാത്ത മഹാനാണ്, ഒരു കറാഹത്ത് പോലും ചെയ്യാത്ത മഹാനാണ്, ഒരു കറാഹത്ത് പോലും അവിടുത്തെ മുന്നിൽ വെച്ച് ചെയ്യാൻ അനുവദിക്കാത്ത മഹാനാണ്. നിസ്കാത്തിൽ മുതഅല്ലിമീങ്ങൾ ഓതിയിട്ടില്ലേ, നിസ്കാരം കഴിഞ്ഞ ഉടനെ ദുആ ദുആക്ക് നിൽക്കാതെ ഒരാൾ സഫിൽ നിന്ന് എഴുന്നേറ്റ് നിന്നപ്പോ ആ എഴുന്നേറ്റ് നിന്ന വ്യക്തിയുടെ ചുമലിൽ പോയി കൈവച്ചിട്ട് ഇജിലിസ് ഇരിക്കൂ അവിടെ എന്ന് പറഞ്ഞു ഇരുത്തിയ അതേ ഇമാം എഴുന്നേൽക്കുന്നതിന് മുമ്പ് നിസ്കരിച്ച സ്ഥലത്ത് നിന്ന് എഴുന്നേറ്റ് പോകുന്നത് കറാഹത്താണെന്ന് നിങ്ങൾ ഫതുഹുൽ മുഈനിൽ ഓതിയിട്ടുണ്ട്. ആ കറാഹത്ത് ചെയ്യുന്ന വ്യക്തിയെ പിടിച്ചവിടെ ഇരുത്തി സുബ്ഹാനല്ലാഹ് തഖ്ദീബിന്റെ ജമാഅത്തിൽ നിസ്കരിക്കുന്നവർക്ക് അതേ ദുഹർ നിസ്കാരത്തിലേക്ക് അസർ നിസ്കാരം ജമാഅത്തിൽ നിസ്കരിക്കുന്നവർക്ക് ഉടനെ തന്നെ എഴുന്നേറ്റ് നിസ്കരിക്കേണ്ടി വരും. അതതിന്റെ നിബന്ധനയാണ്. ഇടയ്ക്ക് അതാ ഭംഗം വരാൻ പാടില്ലെന്നത് നിബന്ധനയാണ്. അല്ലാത്ത ആളുകൾ ഇമാമിന്റെ കൂടെ നിസ്കരിച്ചാൽ ഫതുഹുൽ മുഈൻ വ്യക്തമായി പറഞ്ഞതല്ലേ, മുതഅമീനു മഅ്മൂമിൻ സമിഅ ദുആ അൽഇമാമി, ഇമാമിന്റെ ദുആ കേൾക്കുന്ന മഅ്മൂമിങ്ങൾ ആമീൻ പറയൽ സുന്നത്താണ്, കൂട്ട പ്രാർത്ഥന സുന്നത്താണത് ഫതുഹുൽ മുഈൻ പറഞ്ഞതല്ലേ. ആ കൂട്ട പ്രാർത്ഥന നടത്തുമ്പോൾ അതാ അതിന് നിൽക്കാതെ സുന്നത്ത് നിസ്കരിക്കാൻ എഴുന്നേറ്റ് നിന്നൊരു വ്യക്തിയെ കണ്ടപ്പോ ചുമലിൽ പോയി കൈവിട്ടി കൈവച്ചിട്ട് അതാ ഇജിലിസ് ഇരിക്കൂ അവിടെ എന്ന് പറഞ്ഞിട്ട് അവിടെ ഇരുത്തിയ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് സ്വന്തം കറാഹത്ത് ചെയ്യാറില്ല, കറാഹത്ത് ചെയ്യാൻ അനുവദിക്കാറില്ല. ആ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നദാ സഹോദരന്മാരെ നിസ്കാരം നദാ തഹജ്ജുദ് നിസ്കാരം ഒരിക്കലും ഒഴിവായി പോകാറില്ല. ഫതുഹുൽ മുഈൻ ഓതിയ മുതഅല്ലിമീങ്ങൾക്ക് അറിയാമല്ലോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തഹജ്ജുദ് നിസ്കരിക്കുന്നുണ്ട്. പക്ഷേ വിത്ർ നിസ്കാരം മിശായി കഴിഞ്ഞ ഉടനെ തന്നെ ഉറങ്ങുന്നതിന് മുമ്പ് നിസ്കരിക്കുന്ന പതിവാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനുള്ളത്. ഉമർ ഇബ്നുൽ ഖത്താബ് തഹജ്ജുദിന്റെ സമയത്താണ് നിസ്കരിക്കാറുള്ളത്. ഈ വിഷയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ മുമ്പിൽ ചർച്ച വന്നപ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് പറഞ്ഞത് ഉമറിന്റെ ശരീരം ഉറങ്ങിപ്പോകൂല, എനിക്കുറപ്പുണ്ട് ഉറങ്ങൂല, തഹജ്ജുദിന് എഴുന്നേൽക്കാൻ
ഇല്ലാതെ ഉറങ്ങൂല. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അഥവാ ഞാൻ ഉറങ്ങിപ്പോയെങ്കിൽ എന്റെ പിതൃ നഷ്ടപ്പെട്ടാലോ. അക്കാരണം കൊണ്ട് നേരത്തെ പിതൃ നിസ്കരിച്ച് കിടക്കുന്നു. തഹജ്ജുദിന്റെ സമയത്ത് എഴുന്നേറ്റ് തഹജ്ജുദ് വേറെ നിസ്കരിക്കുന്നു. ഇരിക്കട്ടെ, രണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സപ്പോർട്ട് നൽകി. രണ്ടും ശരിയായ മൻഹജ് തന്നെ, ശരിയായ മദ്ഹബ് തന്നെ. രണ്ടിനും പ്രത്യേകം ന്യായങ്ങളുണ്ട്. ഇരിക്കട്ടെ, ആ മഹാന ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു ദിവസവും തഹജ്ജുദ് ഒഴിവാക്കാത്ത ആളാണ്. പക്ഷേ ആ ഉമർ ഇബ്നു ഖത്താബ് തങ്ങളും, അതെ ഞാൻ വലിയ തഹജ്ജുദ്കാരനല്ലേ, ഞാൻ വളരെ നേരത്തെ ഉള്ള പ്രവർത്തകനല്ലേ, ഞാൻ സുന്നത്ത് ഒഴിക്കാത്തവനല്ലേ, ഞാൻ സുന്നത്ത് ഒഴിക്കുന്നവന് വെറുതെ വിടാത്തവനല്ലേ എന്ന് ചിന്തിക്കുന്നതിന് പകരം അതാ സുബിഹിന്റെ ജമാഅത്തിൽ ഇമാമായി നിന്ന് നിസ്കരിക്കുമ്പോ കുത്തുകൊണ്ടിട്ടെടുത്ത് കൊണ്ടുപോയി കിടത്തിയ സ്ഥലത്ത് വെച്ചോ. ഓ സഹോദരന്മാരെ, പൊട്ടിക്കരയുന്നു. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വന്ന് സമാധാനിക്കൂ. നിങ്ങൾ വളരെ നേരത്തെ ഇസ്ലാമിൽ മെമ്പർ അല്ലേ, നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ പൊരുത്തം നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലേ. സുബ്ഹാനല്ലാഹ്, ഖുർആൻ വ്യാഖ്യാതാക്കളെ നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ പൊരുത്തം കിട്ടിയ മഹാനാണ് ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. കാരണം ബുഖാരിയിലുണ്ടല്ലോ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിസർജനത്തിന് പോയി തിരിച്ചു വരുമ്പോ ആവശ്യപ്പെട്ടതിന്റെ പേരിലല്ല, നബി തങ്ങൾക്ക് വെള്ളം ആവശ്യമുണ്ടെന്ന് മനസ്സിലാക്കി ആവശ്യമുള്ള വെള്ളം എടുത്തുകൊണ്ടുപോയി സ്റ്റോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നബി തങ്ങൾ വന്നപ്പോൾ അതെടുത്ത് ഉപയോഗിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വെള്ളം നൽകുകയാണ്. പറയാതെ തന്നെ ബഹുമാനാദരവോടെ ഖിദ്മത്തിന് വന്ന ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു മഹാനവരുകളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊന്ന് പിടിച്ചുകൂട്ടിയിട്ട് അല്ലാഹുമ്മ അല്ലിംഹുൽ ഖുർആൻ, നീ ഖുർആൻ ഈ ചെറുപ്പക്കാരനായ വ്യക്തിക്ക് നീ പഠിപ്പിക്കണേ അല്ലാഹ് എന്നിങ്ങനെ ഒരു പ്രാർത്ഥന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടത്തിയപ്പോ ഒരുപാട് പ്രായമുള്ള ആളുകളൊക്കെ സഹാബത്തിൽ ഉണ്ടെങ്കിലും ഖുർആൻ വ്യാഖ്യാതാക്കളെ നേതാവെന്ന പവർ ലഭിച്ചത് അല്ലാഹുവിന്റെ റസൂലിന്റെ പൊരുത്തം സ്പെഷ്യലായി വാങ്ങിയ ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനല്ലേ മുതഅല്ലിമീങ്ങളെ. ആ മഹാനായ ഇബ്നു അബ്ബാസ് തങ്ങൾ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹുവിന്റെ സമീപത്തു നിന്ന് ഉമർ ഇബ്നു ഖത്താബ് തങ്ങളോട് പറയുന്നത് എന്താണ്? നിങ്ങൾ വലിയ തഹജ്ജുദ് നിസ്കരിച്ച ആളല്ലേ എന്നല്ല, നിങ്ങൾ വളരെ നേരത്തെ പ്രവർത്തന രംഗത്തുണ്ടല്ലോ എന്നല്ല, നിങ്ങൾ വളരെ നന്നായി ദീനുൽ ഇസ്ലാമിന് വേണ്ടി യുദ്ധം ചെയ്തിട്ടുണ്ടല്ലോ എന്നല്ല പറയുന്നത്, നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ പൊരുത്തം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടല്ലോ. ശേഷം സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവുമായി നിങ്ങൾ കൂട്ടുജീവിതം നയിച്ചിട്ട് മഹാനവരുടെ പൊരുത്തവും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടല്ലോ. സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ പൊരുത്തവും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടല്ലോ, സർവ മുഅ്മിനീങ്ങളെ പൊരുത്തവും നിങ്ങൾക്കുണ്ടല്ലോ. മുഅ്മിനീങ്ങളെ, ഉസ്താദുമാരെ പൊരുത്തം, സയ്യിദന്മാരെ പൊരുത്തം, ആലിമീങ്ങളെ പൊരുത്തം, പ്രായമുള്ളവരുടെ പൊരുത്തം, ബാപ്പയുടെ പൊരുത്തം, ഉമ്മയുടെ പൊരുത്തം, അമ്മാവന്റെ പൊരുത്തം, അതേ ബാപ്പയുടെ ചേട്ടന്റെയും അനുജന്റെയും പൊരുത്തം, അതേ ബാപ്പന്റെ പെങ്ങളെ പൊരുത്തം, ഉമ്മാന്റെ ചേട്ടത്തി അനുജത്തിമാരെ പൊരുത്തം, മുഅ്മിനീങ്ങളെ പൊരുത്തം, അത് മനുഷ്യന്റെ എല്ലാ നന്മക്കും കാരണമാണ് കേട്ടോ. അതിലേക്ക് ഇപ്പോൾ ഞാൻ കടക്കുന്നില്ല. ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അവിടുന്ന് പറഞ്ഞത് കണ്ടില്ലേ, അല്ലാഹുവിന്റെ റസൂലിന്റെ പൊരുത്തം നിങ്ങൾക്ക് കിട്ടി, സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ പൊരുത്തം നിങ്ങൾക്ക് കിട്ടി. അതിനുശേഷം മറ്റുള്ള സഹാബികളുമായി ബന്ധപ്പെട്ട് ജീവിച്ചപ്പോ അവരെ പൊരുത്തവും നിങ്ങൾക്കുണ്ടല്ലോ. അമീറുൽ മുഅ്മിനീൻ, നിങ്ങൾ കരയേണ്ടതില്ല. അപ്പോഴും ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു എന്ന് പറയുന്നത് എന്താണ്? അതൊന്നും എന്റെ പവറല്ല ഇബ്നു അബ്ബാസേ,
ذلك منهم من الله علي به هذا كيهم من الرجاب ذنب أنكرهن غلاني الله من بريم بجاديما الله من ليجاديما الله من ليك من سديري جاديما آديما كنتم ما بندهاي كانا نيلا هذا كيهم من الربني كذنب أنكرهن غلاني من الربني كذنب مهتم غلاني എന്നിട്ട് പറയുന്നത് എന്താണ് ഓ ഇബ്നു അബ്ബാസേ അതെല്ലാം റബ്ബ് തന്ന അനുഗ്രഹം പടച്ചവനെ കോടതിയിൽ ഉമറിനെ കൊണ്ടുപോയി വിചാരണ ചെയ്യുമ്പോ ഈ ലോകവും ലോകത്തുള്ളത് മുഴുവനും ഉമറിന്റെ കയ്യിലുണ്ടെങ്കിൽ അതൊക്കെയും കൊടുത്ത് അല്ലാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുമെങ്കിൽ ഉമർ അതിന് പരിശ്രമിക്കുമായിരുന്നു പക്ഷേ അല്ലാഹുവിന്റെ അടുക്കൽ ദുനിയാവ് കൊടുത്ത് രക്ഷപ്പെടാൻ കഴിയുന്ന ലോകമല്ലല്ലോ ഞാൻ എന്തെല്ലാമോ സൽക്കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടാകാം ആ സൽക്കർമ്മങ്ങളൊക്കെയും എന്നിൽ വല്ല അപാകതയും വന്നെങ്കിൽ അത് പൊറുക്കപ്പെടാൻ കാരണമാകുന്ന വിധം എനിക്ക് ഇങ്ങോട്ടൊരു തെറ്റും എന്നിലേക്ക് പൊറുക്കപ്പെടാതെ ബാക്കിയില്ലാതെ നിലനിൽക്കുന്നുവെങ്കിൽ എന്റെ ദോഷങ്ങളൊക്കെയും മാപ്പ് കിട്ടുന്നുവെങ്കിൽ രക്ഷപ്പെട്ടത് തന്നെ ഓ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരെ സംഘടനാ പ്രവർത്തകരെ നമ്മൾ എത്ര തന്നെ അധ്വാനിച്ചാലും ശരി എത്ര വെയിൽ അതാ കൊണ്ടാലും ശരി മർക്കസിന്റെ സമ്മേളനം നടക്കുമ്പോ എത്തി കുട്ടികളെ ഹിദ്മത്താണ് മുതല്ലിമീങ്ങളെ ഹിദ്മത്താണ് ആലിമീങ്ങളെ ഹിദ്മത്താണ് സയ്യിദന്മാരെ ഹിദ്മത്താണ് അതെല്ലാവരെ പൊരുത്തവും ദ്വായും കിട്ടാനുള്ള വഴിയാണ് കഠിനാധ്വാനം ചെയ്യുന്ന വളണ്ടിയർമാരെ സമ്മേളനം ഗംഭീരമായി നടക്കുമ്പോ കിലോമീറ്ററുകളോളം മകളെ നിങ്ങൾക്ക് സമ്മേളനം കാണാൻ കഴിയാതെ നിങ്ങളതാ പട്ടിണി കിടന്നിട്ടും വെള്ളം കിട്ടാതെയും ബുദ്ധിമുട്ടുമ്പോ നിങ്ങൾ അല്പവും വിഷമിക്കേണ്ടതില്ല അതെ നിങ്ങൾ അല്ലാഹുവിന്റെ പൊരുത്തൽ ലക്ഷ്യം വെച്ചുകൊണ്ടാണോ നിങ്ങളെ പ്രവർത്തനം അല്ലാഹു പറഞ്ഞിട്ടുണ്ടല്ലോ വമൻ അറാദ അൽആഖിറത്ത വസഅലഹ സഅയഹ വഹുവ മുഅ്മിൻ ഫഉലൈക കാന സഅയുഹും മസ്കൂറ ആഖിറ ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന പ്രവർത്തകന്മാർ അവരെ പ്രവർത്തനത്തിനൊക്കെയും അല്ലാഹുവിങ്കിൽ പ്രതിഫലമുണ്ട് അതേസമയത്ത് സ്ഥാനമാനം ലക്ഷ്യം വെച്ചുകൊണ്ടാണെങ്കിൽ അതുപോലെ മറ്റെന്തെങ്കിലും ലക്ഷ്യം വെച്ചുകൊണ്ടാണെങ്കിൽ അല്ലാഹു തന്നെ പറഞ്ഞിട്ടുണ്ട് മങ്കാന യുരീദുൽ ആജിലത അജ്ജൽനാ ലഹു ഫീഹാ മാ നശാഉ ലിമൻ നുരീദ് ثم جعلنا له جهنم يصلاها مذموما مدحورا അതേ ആരെങ്കിലും ഭൗതികമായ താല്പര്യത്തിന് വേണ്ടി സ്ഥാനമാനത്തിന് വേണ്ടി അല്ലെങ്കിൽ പണം കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ അതേ മറ്റെന്തെങ്കിലും കാര്യലാഭത്തിന് വേണ്ടി ഇവിടെയുള്ള കാര്യം ലക്ഷ്യം വെച്ചുകൊണ്ട് വല്ലവനും പ്രവർത്തിച്ചാൽ മനുഷ്യന്റെ മനസ്സ് അല്ലാഹുവിലേക്ക് തിരിയാതെ അവന്റെ തൃപ്തി ലക്ഷ്യം വെക്കാതെ അതേ വല്ലവനും മങ്കാന യുരീദുള്ള ആജിലത്ത ഇവിടെയുള്ള സ്ഥാനമാനങ്ങളോ ഇവിടെയുള്ള പവറുകളോ ഇവിടെയുള്ള കൈപിടിക്കലോ കൈപിടിച്ചു ചുംബിക്കലോ ഇവിടെയുള്ള മണക്കലോ നാറ്റലോ ഇവിടെയുള്ള ആളുകളുടെ തക്ബീറോ കയ്യടിയോ എഴുന്നേറ്റ് നിൽക്കലോ ഇവിടെയുള്ള സ്ഥാനമാനങ്ങളോ ചിന്തിച്ച് വല്ലവനും പ്രവർത്തിച്ചാൽ സ്വരമാണ് റബ്ബ് പറഞ്ഞത് അവൻ ഇവിടെ തന്നെ നമ്മൾ കൊടുത്തേക്കും പക്ഷേ അവൻ ഉദ്ദേശിച്ചത് കൊടുക്കുമെന്നല്ല പറഞ്ഞത് നമ്മൾ ഉദ്ദേശിച്ചവർക്ക് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഇവിടെ അങ്ങ് കൊടുത്തേക്കും ഇവിടെ പവറൊക്കെ ലഭിച്ചേക്കും പക്ഷേ ജഹന്നമ യസ്ലാഹാ മദ്ഹൂറാ
മനസ്സിൽ ഞാൻ തരക്കേടില്ലെന്നോ, ഞാൻ വലിയവനാണെന്നോ, ഞാനതാ ദുആക്കുത്തരം കിട്ടുന്നവനാണെന്നോ, ഞാൻ ജനങ്ങൾക്കിടയിൽ ആദരവുള്ളവനാണെന്നോ, ജനങ്ങൾ എന്നെ ബഹുമാനിക്കണമെന്നോ, സ്ഥാനം വേണമെന്നോ, അല്ലെങ്കിൽ പണം വേണമെന്നോ, പവർ വേണമെന്നോ മനസ്സിന്റെ ഉള്ളിൽ ഉദ്ദേശിച്ച് പ്രവർത്തിച്ചാൽ അവനെ കുറിച്ച് റബ്ബിന്റെ വാക്ക് കണ്ടില്ലേ, അവന് നമ്മൾ ജഹന്നമാകുന്ന നരകം വെച്ചിട്ടുണ്ട് നബിയേ. ആ ജഹന്നമിൽ അവൻ കടക്കേണ്ടി വരും, ആക്ഷേപാർഹരായി കടക്കേണ്ടി വരും. അല്ലാഹുവേ ഞങ്ങളെ മനസ്സ് നീ നന്നാക്കി തരണം റഹ്മാനെ. ദുനിയാവിന്റെ കാര്യലാഭങ്ങളും സ്ഥാനമാനങ്ങളും ചിന്തിക്കാതെ നിന്നിലേക്ക് കൽബ് തിരിച്ച്, നിന്റെ പൊരുത്തം ലക്ഷ്യം വെച്ച്, നിന്നെ സ്നേഹിച്ചുകൊണ്ടുള്ള ജീവിതത്തിന് ഞങ്ങൾക്കും ഞങ്ങളെ സ്നേഹിച്ച മുഴുവൻ ആളുകൾക്കും നീ തൗഫീഖ് തരണം റഹ്മാനേ. ആ ചിന്ത കൽബിൽ ഉണ്ടാകുമ്പോൾ ഓ സഹോദരന്മാരെ സഹോദരിമാരെ, എന്താണോ അല്ലാഹുവിന്റെ കൽപ്പന, എന്താണോ അവിടുന്ന് വിരോധിച്ചത്, എന്താണോ എന്റെ സർവ നന്മയുടെയും നിമിത്തമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചത് അതെന്റെ ജീവിതത്തിൽ എടുക്കണം, എന്താണോ അവിടുന്ന് വിരോധിച്ചത് അതെന്റെ ജീവിതത്തിൽ കൈയൊഴിക്കണം. ഈ ചിന്തയോടെ ജീവിക്കുന്നതിന്റെ പുറമേ ജീവിതത്തിൽ വല്ല അപാകതകളോ തെറ്റുകളോ വന്നുപോയെങ്കിൽ അതിനെ സംബന്ധിച്ച് അങ്ങേയറ്റത്തെ തൗബയുടെ ചിന്ത, അങ്ങേയറ്റത്തെ ഖേദത്തിന്റെ ചിന്ത മനുഷ്യന്റെ മനസ്സിലുണ്ടാകുന്നു. പറയട്ടെ, ഏതൊരു പ്ലേറ്റും ആ പ്ലേറ്റിൽ കുറെ കച്ചറകൾ ഉണ്ടെങ്കിൽ, അതേ ഒരു പ്ലേറ്റിൽ കുറെ മ്ലേച്ഛ വസ്തുക്കൾ ഉണ്ടെങ്കിൽ അത് കഴുകാതെ ആ പ്ലേറ്റിലേക്ക് നല്ല വസ്തു ചൊരിച്ചു തരുന്നതിനർത്ഥമില്ലല്ലോ. ആ പ്ലേറ്റ് കഴുകാതെ ആ പ്ലേറ്റിൽ ഒരു മുന്തിയ സാധനം തരുന്നതിന് യാതൊരു അർത്ഥവുമില്ലല്ലോ. ഇതുപോലെ സാലിഹീങ്ങൾ അവരുടെ മാർഗത്തിലേക്ക് നമ്മളെ കൂട്ടുന്നത് തന്നെ നമ്മുടെ മനസ്സിലുള്ള എല്ലാ ചീത്തയായ വിഷയങ്ങളും അങ്ങ് കഴുകി വൃത്തിയാക്കി പ്ലേറ്റ് ഒന്ന് വൃത്തിയാക്കിയിട്ടാണ് കേട്ടോ. അതിന് ആ പ്ലേറ്റ് കാണാനുള്ള കഴിവ് അല്ലാഹു അവർക്ക് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് കുപ്പി അകത്തുള്ള വസ്തുവിനെ പോലെ കാണും ഞാൻ നിങ്ങളെ കൽബകമെന്നവർ. നമ്മുടെ മനസ്സ് തൗബ കൊണ്ടാണ് കഴുകി വൃത്തിയാക്കേണ്ടത്. മനസ്സിന്റെ ശുദ്ധി, അതിനേറ്റവും അനിവാര്യമായ വിഷയം നമ്മുടെ മനസ്സിന്റെ അങ്ങേയറ്റത്തെ ഖേദമാണ്. ജീവിതത്തിൽ വന്നുപോയ മുഴുവൻ തെറ്റുകളിലും അങ്ങേയറ്റത്തെ ഖേദം അവിടെയാണ്. ഏത് നന്മയുടെ വിത്തും മനസ്സിൽ അതാ മുളക്കുന്നത്, സാലിഹീങ്ങൾ മുളപ്പിക്കുന്നത്. മനുഷ്യന്റെ മനസ്സിൽ എന്തെല്ലാം ചീത്തയായ വിചാര വികാരങ്ങളുണ്ടോ അത് കൈയൊഴിക്കുന്നതോടുകൂടി ഞാനൊരു പാപിയല്ലേ, ദോഷിയല്ലേ എന്ന ചിന്ത, ആ ചിന്തയിൽ അതാ അറിയാതെ നമ്മൾ പൊട്ടിപ്പോകണം, കരഞ്ഞു പോകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹാബത്തിന്റെ പതിവതാണ്, മഹാന്മാരെ പതിവതാണ്. ഒരു ചെറിയ ചരിത്രം പറക്കത്തിന് പറഞ്ഞു നിർത്തട്ടെ. സലമത്ത് ബിനു അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോഴാണ് അൻസാരികളിൽപ്പെട്ട ഒരു സ്ത്രീ കുളിക്കുന്ന രംഗത്തേക്ക് കണ്ണങ്ങ് പെട്ടുപോയത്. സുബ്ഹാനല്ലാഹ്, അറിയാതെ പെട്ടുപോയ കണ്ണ് തിരിക്കുന്നതിന് പകരം ഒന്നുകൂടി അങ്ങ് നോക്കിപ്പോയി. മനസ്സിലതാ പെട്ടെന്നൊരു വേണ്ടാത്ത വിചാരം തോന്നി, ആ പെണ്ണിനെ ഒന്നുകൂടി അങ്ങ് നോക്കിപ്പോയി. അത് കഴിഞ്ഞ ഉടനെ തന്നെ മഹാനവറുകളെ മനസ്സിൽ വേദന വന്നു, ഞാൻ ചെയ്തത് തെറ്റല്ലയോ, ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടില്ല, ഹറാമായ വ്യഭിചാരം നടത്തിയിട്ടില്ല, നിമാത്ത് നടത്തിയിട്ടില്ല, മറ്റ് ഹറാമൊന്നും ചെയ്തിട്ടില്ല, കണ്ണുകൊണ്ട് നോക്കിപ്പോയതേ ഉള്ളൂ. പക്ഷേ മനസ്സിൽ പെട്ടെന്ന് തന്നെ അതേ ഞാൻ നോക്കിയത് തെറ്റല്ലേ അല്ലാഹ്. എന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുന്നിലെങ്ങെത്തുമ്പോ ഞാൻ എന്റെ ഈ തെറ്റ് ചെയ്ത കണ്ണുകൊണ്ട് അവിടുത്തെ മുഖത്തേക്ക് എങ്ങനെ നോക്കുമെന്ന ചിന്തയാണ് പിന്നെ സലബത്ത് റളിയല്ലാഹു അൻഹു ഓടുകയാണ്, മനസ്സിന്റെ ബേജാറുകൊണ്ട് ഓടുക.
പറയുകയാണ്, ഓടിപ്പോയ സലബത്ത് റളിയല്ലാഹുവിന്റെ പർവ്വതത്തിന്റെ മേലെ കയറി അതിന്റെ ഒരു പർവ്വതത്തിന്റെ ഇടുക്കിൽ ഇങ്ങനെ നിൽക്കുകയാണ്. മക്ക മദീനയുടെ ഇടയ്ക്കൊരു പർവ്വതത്തിനുള്ളിൽ നിൽക്കുന്ന മഹാനവറുകൾ 40 ദിവസം പൊട്ടിക്കരഞ്ഞുകൊണ്ട് പാതിരാ സമയത്ത് റബ്ബിനോട് ഇങ്ങനെ കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്ന് നബിയേ അങ്ങേക്ക് ഖിദ്മത്ത് എടുക്കുന്ന സലബത്തിനെ കാണുന്നില്ലല്ലോ, അതാ അങ്ങ പർവ്വതത്തിന്റെ ഇടയ്ക്കതാ അവിടുന്ന് അല്ലാഹുവിനെ ഭയപ്പെട്ട് ഓടിപ്പോയതാണ്, അവിടെ നിൽക്കുന്നുണ്ട്. അന്നൽ ഹാരിബ മിൻ ഉമ്മതിക ബൈന ഹാദിഹിൽ ജിബാലി യഊദു ബി മിൻ ഹരീബ്, എന്റെ നരകത്തിൽ എന്നോട് കാവലും ചോദിച്ചുകൊണ്ട് തങ്ങളെ ഉമ്മത്തിൽ ഓടിപ്പോയ സലബത്ത പർവ്വതത്തിന്റെ ഇടക്കുണ്ടെന്ന് അല്ലാഹ് നിങ്ങൾക്ക് വിവരം തന്നിട്ടുണ്ട് നബിയേ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെയും സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിനെയും അയച്ചു, നിങ്ങൾ പോയി സലബത്തിനെ കൂട്ടിക്കൊണ്ടുവരൂ. രണ്ടാളും പുറപ്പെട്ട് അവിടെ എത്തി നോക്കുമ്പോ സലബത്തിനെ കാണുന്നില്ല, ആട്ടിനമേക്കുന്ന ദുഫാഫത്ത് അവിടെയുണ്ട്. ദുഫാഫത്തെ, നിനക്കൊരു ചെറുപ്പക്കാരനെ പരിചയമുണ്ടോ? ദുഫാഫത്തിന്റെ ചോദ്യം, ലഅല്ലക തുരീദുൽ ഹാരിബ മിൻ ജഹന്നം, ജഹന്നമിൽ ഓടിപ്പോകുന്ന ഒരു വ്യക്തിയുണ്ട്, അദ്ദേഹമാണോ നിങ്ങളെ ഉദ്ദേശം? ഉമർ ഇബ്നു ഖത്താബിന്റെ ചോദ്യം, എന്തേ നിങ്ങൾ അങ്ങനെ പറയാൻ കാരണം? രാത്രി പാതിരാ സമയമായാൽ ഇറങ്ങി വന്നിട്ട് അല്ലാഹുവിനോട് അതാ പൊട്ടിക്കരയലാണ് ഒരു മനുഷ്യൻ, ആ ചെറുപ്പക്കാരനായിരിക്കുമെന്ന ധാരണയിലാണ് ഞാൻ പറഞ്ഞത്. ഉമർ പറഞ്ഞു, അതെ, നിങ്ങൾ രാത്രി വരൂ, അദ്ദേഹം ഇറങ്ങി വന്നാൽ വിവരം തരാം. ഉമർ റളിയല്ലാഹു അൻഹു, സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹു, മഹാനായ സലബത്ത് ഇബ്നു അബ്ദുർ റഹ്മാൻ റളിയല്ലാഹു അൻഹു പൊട്ടിക്കരയുന്ന സമയത്തും ദുഫാഫത്ത് വിവരം കൊടുത്തതനുസരിച്ച് ചെന്ന് ദുഫാഫത്ത് ആ നേരെ ചെന്നിട്ടൊരു പിടുത്തമിങ്ങ് പിടിച്ചു. അൽ അമാൻ അൽ അമാൻ മതൽ ഖലാസ് മിനന്നാർ, എപ്പോഴാണ് നരകത്തിൽ നിന്ന് രക്ഷ, എപ്പോഴാണ് എനിക്ക് രക്ഷ? അതേ നാവിന്റെ മേലെ ഉള്ളൂ. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ ഉമറാണ് സലമത്തെ. ഉടനെ തന്നെ ചോദ്യം, മഅലിമ റസൂലുള്ളാഹി ബിദംബി, എന്റെ പാപം അല്ലാഹുവിന്റെ റസൂൽ അറിഞ്ഞു പോയോ? മുഅ്മിനീങ്ങളെ, തുടക്കത്തിൽ ഞാൻ പറഞ്ഞില്ലേ, ഏത് തെറ്റും ചെയ്യുന്ന മനുഷ്യൻ മനസ്സിലാക്കുന്നത് അതേ ഞാൻ ചെയ്യുന്നു, മറ്റൊരാൾ അറിയുന്നില്ലെന്നാണ്. പക്ഷേ അല്ലാഹു അറിയുന്നു, അവന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിൽ അറിയുന്നു, അതേ അതുപോലെ കുടുംബങ്ങൾ അറിയുന്നു. അതല്ലേ നമ്മൾ തുടക്കം പറഞ്ഞു വന്നത്, നബി തങ്ങൾ അറിഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിഞ്ഞു എന്ന ചോദ്യത്തിന് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി, എനിക്കതറിയില്ല, എന്നോട് പറഞ്ഞത് നിങ്ങളെ കൂട്ടിക്കൊണ്ടുവരാനാണ്. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോ, ഞാൻ നിങ്ങളുടെ കൂടെ വരാം, പക്ഷേ ഒരു നിബന്ധനയുണ്ട്. എന്താണ് നിബന്ധന? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിക്കുന്ന സമയത്തെ എന്നെ നിങ്ങൾ കയറ്റിക്കൊണ്ടു പോകാവൂ, അല്ലെങ്കിൽ അവിടുന്ന് ഇഖാമത്ത് കൊടുത്തതിന് ശേഷമേ എന്നെ വിളിക്കാവൂ. ഇരിക്കട്ടെ, മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അതെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിക്കുന്ന സമയത്താണ് കയറി വരുന്നത്. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു നിസ്കാരത്തിലേക്ക് കടന്നപ്പോ ബഹുമാനപ്പെട്ട സലബത്ത് റളിയല്ലാഹു ഖുർആൻ കേട്ട് ബോധരഹിതനായി വീണു. അതേ സലബത്ത് റളിയല്ലാഹു അൻഹു കിടക്കുന്നു, രണ്ടാളും നിസ്കാരത്തിലേക്ക് കടന്നു. നിസ്കാരം കഴിഞ്ഞതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചോദ്യം, ഉമറേ, സലബത്ത് എവിടെ? നബിയേ, ബോധം കെട്ട് വീണിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സമീപത്തേക്ക് വന്നു. സമീപത്ത് വന്നിട്ട് ചോദിക്കുകയാണ്, സലബത്തേ, എന്തേ വിഷയം? ദംബി ദംബി ദംബി, എന്റെ പാപം നബിയേ, എന്റെ തെറ്റ് നബിയേ, എന്റെ തെറ്റ് നബിയേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, റബ്ബന ആതിന ഫി ദുനിയ ഹസന വ ഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ.
എനിക്ക് ദുനിയാവിൽ ഖൈർ തരണേ, ആഖിറത്തിലും ഖൈർ തരണേ, നരക ശിക്ഷ എനിക്ക് കാക്കണേ. ഇങ്ങനൊരു ദുആ അല്ലാഹ് പഠിപ്പിച്ചിട്ടില്ലേ തലബത്തെ? നീ ഇഖ്ലാസോടെ ആ ദുആ അങ്ങ് നടത്തിക്കോ. നരകത്തിൽ നിന്ന് കാവൽ ചോദിച്ചോ, നബിയേ ദംബിയാലമു മിൻ ദാലിക, എന്റെ തെറ്റ് അതിലൊക്കെ വലുതാണ് നബിയേ. അല്ല അല്ല, കലാമുല്ലാഹി അഅ്ലമു, അല്ലാഹന്റെ കലാം അതിനേക്കാൾ വലുതാണ് തലബത്തെ. വീട്ടിലേക്ക് മടങ്ങിക്കോ. വീട്ടിലേക്ക് പോയ തലബത്ത് അതാ രോഗം പിടിച്ചുപോയി. ഒരു ചെറിയ തെറ്റ് വന്നതിലുള്ള ഖേദമാണ്, മാനസികമായ ടെൻഷനാണ്. കിടക്കുകയാണ് രോഗം വിളിച്ച്. സൽമാൻ റളിയല്ലാഹുവിന്റെ വിവരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ അറിയിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ സമീപത്തേക്ക് ചെന്നു. നേരെ ചെന്നിട്ട് തലബത്തിന്റെ തലയെടുത്ത് മടിയിൽ അങ്ങ് വെച്ചപ്പോ തലബത്ത് മെല്ലെ തലയങ്ങ് വലിച്ചു കളച്ചു. എന്തിനാണ് തലബത്തെ നീ തലവലിച്ചത്? നബിയേ, എന്റെ തല അവിടുത്തെ മടിയിൽ വെക്കാൻ കൊള്ളൂല നബിയേ. തെറ്റുവന്ന തലയാണ് നബിയേ. തലബത്ത് റളിയല്ലാഹു അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമാധാനിപ്പിക്കുകയാണ്. എന്താണ് തലബത്തെ നിനക്ക് വിഷയമുള്ളത്? ഉറുമ്പിരിയും പോലെ തോന്നുന്നു നബിയേ. എന്താ നിനക്ക് വേണ്ടത്? മഗ്ഫിറത്തു റബ്ബി, എന്റെ റബ്ബരിക്കൊന്ന് മാപ്പ് തരലാണ് നബിയേ ആവശ്യം. അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മനസ്സിന്റെ അടിത്തട്ടിൽ ഖേദിച്ചു മടങ്ങിയാൽ അല്ലാഹു തആല മാപ്പ് കൊടുക്കുന്ന രാജാവല്ലേ? അതേ അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ ആശമറിയരുതെന്നല്ലേ റബ്ബ് പറഞ്ഞത്? ആശമറിയേണ്ട തലബത്തെ റബ്ബ് നിനക്ക് പുറത്തു തന്നിരിക്കുന്നു. അത് കേൾക്കുമ്പോഴേക്ക് അവിടെ മറിഞ്ഞു വീണങ്ങ് വഫാത്തായി പോയി തലബത്ത് ഇബ്നു അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു. കുളിപ്പിക്കാനും കഫൻ ചെയ്യാനും നിസ്കരിക്കാനും ഒക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുണ്ട്. ഓ ചെറുപ്പക്കാരെ, ജീവിതത്തിൽ വല്ല അപാകതകളും വന്നു പോയോ? ഓ സഹോദരിമാരെ, വല്ല തെറ്റും ചെയ്തു പോയോ? മനസ്സ് ശുദ്ധിയാകണോ? ശരീരം ശുദ്ധിയാകണോ? ആരാണ് നമ്മുടെ കൂട്ടത്തിൽ മലക്കുകൾ ഉള്ളത്? ആരാണ് നമ്മുടെ കൂട്ടത്തിൽ അമ്പിയാക്കൾ ഉള്ളത്? ഏതെങ്കിലും ഒരു കാര്യം പറയാൻ അർഹത ഈ പാവപ്പെട്ടവരുണ്ടോ? എല്ലാവരിലും ഒരുപാട് തെറ്റുകളും കുറ്റങ്ങളും വന്നുപോയവരായിരിക്കില്ലേ? നമ്മൾ ആരും തന്നെ വലിയവരെന്ന് ചിന്തിച്ചിട്ടില്ലല്ലോ. ആരും അല്ലാഹുവിനെ ധിക്കരിക്കണമെന്ന നിലക്ക് തെറ്റ് ചെയ്തിട്ടില്ലല്ലോ. മറിച്ച് ദുർബല നിമിഷങ്ങളിൽ തെറ്റ് വന്നിട്ടുണ്ടാകാം. പിശാചി നമ്മളെ കൊണ്ടുപോയി വലയിൽ ചാടിച്ചിട്ടുണ്ടാകാം. അതിന് കൽബ് കൊണ്ടുള്ള ഖേദമല്ലേ ചികിത്സയുള്ളൂ? മഹാനായ സലബത്ത് റളിയല്ലാഹു അൻഹുവിനെ കുളിപ്പിച്ച് കഫൻ ചെയ്ത് നിസ്കരിച്ച് ഖബറിങ്കലേക്ക് കൊണ്ടുപോകുമ്പോ കാലിന്റെ വിരൽ കുത്തിയിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നടത്തും. സഹാബത്ത് മുഴുവനും കഴിഞ്ഞപ്പോൾ ചോദിച്ചു, യാ റസൂലല്ലാഹ് റഅയ്നാക തംശി, ഓ നബിയേ, തങ്ങൾ നടക്കുന്നത് ഞങ്ങൾ കണ്ടല്ലോ. കാലിന്റെ വിരലും വിരലിന്റെ തല കുത്തിയിട്ടല്ലേ നടന്നത്? എന്തേ നബിയേ? അപ്പോഴവിടുത്തെ മറുപടി, അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങിയ ചെറുപ്പക്കാരൻ ആ തലബത്തിന്റെ മയ്യത്ത് സംസ്കരണത്തിന് വേണ്ടി ഇറങ്ങി വന്ന മലക്കുകളുടെ വർദ്ധനവിനാൽ എന്റെ കാല് വെക്കാൻ ഇടങ്കിട്ടിയില്ല. ഓ സഹാബികളെ, മനസ്സിന്റെ ഉള്ളിൽ അങ്ങേയറ്റത്തെ ഖേദത്തോടെ ആയിരക്കണക്കിന് യതീമുകളും അതുപോലെ മുതഅല്ലിമീങ്ങളും ആലിമീങ്ങളും സദാത്തുക്കളും ഉള്ള സദസ്സിൽ അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങി എപ്പോൾ വിളിച്ചാലും പോകാൻ പറ്റുന്ന വിധം നമ്മുടെ മനസ്സും ശരീരവും അവയവങ്ങളും ഒന്ന് കഴുകി വൃത്തിയാക്കാൻ നമുക്ക് കഴിയണം. അള്ളാഹുവേ, അത്തരത്തിലുള്ള മജ്ലിസുകളായി ഞങ്ങളുടെ സർവ മജ്ലിസുകളും ഞങ്ങളുടെ സ്ഥാപനങ്ങളും നീ സ്വീകരിക്കണം റഹ്മാനേ. ഇസ്ലാമിക സാഹിത്യ രംഗത്ത് വ്യക്തമായ കയ്യൊപ്പ് ചാർത്തി പ്രസാധന രംഗത്ത് മുന്നേറ്റത്തിന്റെ പുതിയ ചുവടുകളുമായി ബദർ പബ്ലിക്കേഷൻസ്. ഇസ്ലാമിക സംസ്കാരവും ചരിത്ര സ്മൃതിയും ഉറങ്ങിക്കിടക്കുന്ന മക്കയിലേക്ക് ബദർ ഉംറ ഗ്രൂപ്പ്. ബിസിനസ് രംഗത്ത് കാലിക കാഴ്ചപ്പാടുകളുമായി ബദർ പബ്ലിക്കേഷൻസ്, കോഴിക്കോട് 4. കൂടുതൽ വിവരങ്ങൾക്ക് സന്ദർശിക്കുക ബദർ പബ്ലിക്കേഷൻസ് .com. ബന്ധപ്പെടുക സുന്നി കൈരളിയുടെ മനസ്സറിഞ്ഞവർ. ബദർ പബ്ലിക്കേഷൻസ്, മർക്കസ് കോംപ്ലക്സ്, അനെക്സ്, കോഴിക്കോട് 4. ഫോൺ 0495-2723-439, 9249-4-6233, 9048-12-8414.
ഞങ്ങളുടെ ഓൺലൈൻ വിലാസം www.badar313.com.